എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടോക്ക് വാറിലേക്ക് സ്വാഗതം. ലോകം കണ്ട മഹാത്യാഗികളിൽ ഒരാൾ എന്ന് സധൈര്യം വിളിക്കാവുന്ന മഹാത്മജിയുടെ ജയന്തി ദിനമാണ് ഇന്ന്. അദ്ദേഹത്തിൻ്റെ സ്മരണ ഒരിക്കൽ കൂടി പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗ സമീപനത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ് അതോ പ്രകൃതിയെ നശിപ്പിക്കുന്ന യന്ത്രസമാന വ്യക്തിത്വമോ? ക്യാൻസറും ഈ ചോദ്യത്തിന് ഉത്തരം വിവിധ വ്യക്തിത്വങ്ങൾ വിവിധ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. പ്രകൃതിയുടെ ഭാഗമായി കണ്ടാൽ മനുഷ്യൻ ചെയ്യുന്ന ചൂഷണങ്ങൾക്ക് മരുന്നില്ലാതെയാകും, രോഗാവസ്ഥ നിർണയിക്കാനാവാതെയാകും. മനുഷ്യനിലെ മനുഷ്യൻ എന്ന സത്തയിലേക്ക് ഒരന്വേഷണം. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാണ് നമുക്ക് അന്വേഷണം തുടങ്ങേണ്ടത്. ലളിതവും പോഷകതുല്യവുമായ ഭക്ഷണം, മിതമായ വ്യായാമം, മനോസുഖം ഇവയൊക്കെ ചിട്ടയോടെ പാലിക്കുന്നവർ ദീർഘായുഷ്മാക്കളും രോഗാതീത ശക്തി നേടുന്നവരുമായിരിക്കുമെന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. പക്ഷേ എല്ലാം നിയന്ത്രണ വിധേയമായ ഒരു യന്ത്രത്തോട് പുലർത്തുന്ന സമീപനം മനുഷ്യനെന്ന ജീവിയിലേക്ക് പകർത്തപ്പെട്ടാൽ അവിടെയുള്ള മെക്കാനിക്കൽ ഡെവലപ്മെന്റ് പ്രകൃതി വിരുദ്ധമാണെന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. അത്യന്ത സൂക്ഷ്മമായ ജീവിതചര്യയിൽ ചിലരെ ചൂണ്ടി അവരെല്ലാം എന്തുകൊണ്ട് നേരത്തെ ലോകം വിട്ടാകുന്നു, എങ്ങനെ രോഗഗ്രസ്തരായി എന്ന ചോദ്യത്തിന് അത്ര പെട്ടെന്ന് ഉത്തരം നൽകാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ ലോകത്തെ എന്ന പോലെ ജന്തുവിനെയും പല കാര്യങ്ങളിൽ നിർവചിക്കാനാവാതെയാകും. ഈ ദീർഘനാൾ പ്രയോജനമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിയോഗം തിരിച്ചറിഞ്ഞ് നിർവഹിച്ച് പെട്ടെന്ന് മടങ്ങുകയല്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ദീർഘായുഷ്മാക്കളാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ? ചരിത്രത്തിൽ ചിലരെങ്കിലും വേണ്ട സമയത്ത് വേർപെട്ടവരാണ്. ജീവിതശൈലിയും രോഗവും പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കുന്ന അഭിശപ്ത കാലമാണിതെന്ന് ആരോപിക്കുന്നവരുണ്ട്. കൂടുതൽ കാലം ജീവിതമെന്നത് മനുഷ്യന്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തെ ചൂഷണം ചെയ്യുന്ന വിപണി വെളിയിൽ വളരെ ഊർജ്ജസ്വലമായി കാത്തു നിൽക്കുന്നു. ഇന്ന് ആരോഗ്യമാസികളാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. അസ്വസ്ഥജന്യമായ ജീവിതാവസ്ഥകൾ കൂടുതൽ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതിനോടൊപ്പം ഇന്ന് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കൂടി ആകുലമാക്കുന്നു. പ്രമേഹവും കൊളസ്ട്രോളും തലച്ചു വളരുന്നു. കിഡ്നി സെന്ററുകൾ അധികമാകുന്നു. മരുന്ന് കടകളിൽ തിരക്ക് കൂടുന്നു. അതുപോലെ മദ്യപാനം പോലെയുള്ള ദുശ്ശീലങ്ങളും വർദ്ധിക്കുന്നു. നാം എവിടേക്കാണ് ഈ യാത്ര? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യ അതിഥികൾ ഗാന്ധി പ്രകൃതി ചികിത്സാലയത്തിലെ ഡോക്ടർ രാധാകൃഷ്ണൻ, അരാജക വ്യക്തിത്വത്തിനെ സർവാത്മനാ സ്വാഗതം ചെയ്യുന്ന മോഹൻജി തിരൂർ, ജൈവപ്രചാരകനും സാമൂഹ്യ പ്രവർത്തകനുമായ സുന്ദർ രാജ്, പ്രസിദ്ധ ന്യൂറോ സർജൻ EMS ഹോസ്പിറ്റലിലെ ഡോക്ടർ മോയിനുൽ ഹക്ക്, MES മെഡിക്കൽ കോളേജ് MD ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ഫിറോസ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തെ അതിൻ്റെ സമഗ്രമായ തലത്തിൽ നോക്കിക്കണ്ട അല്ലെങ്കിൽ ആത്മാന്വേഷണം നടത്തിയ ഒരു വ്യക്തിത്വത്തിൻ്റെ, മഹാവ്യക്തിത്വത്തിൻ്റെ ജയന്തി ദിനമാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ, രോഗിയെയും രോഗത്തെയും വെവ്വേറെ കാണേണ്ടതുണ്ടോ? അതായത് രോഗി വേറെ, രോഗം വേറെ. അതായത് പണ്ട് അലോപ്പതി സാധാരണ സ്വീകരിക്കുന്നത് ഹൃദയ രോഗത്തിന് ഇന്ന മരുന്ന്, അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്, എല്ലാവർക്കും സ്വീകാര്യമാണ്. പക്ഷേ ആയുർവേദം അങ്ങനെയല്ല, മറ്റ് പല ചികിത്സാ രീതികളും അതല്ല. പ്രകൃതി ചികിത്സയിലും രോഗികളെയാണ് ചികിത്സിക്കുന്നത്, രോഗത്തെയല്ല. അപ്പോ ഈ ഒരു ഒരു ഇതാണ് സമസ്യ. ഇത് ഒന്നും മൗലികവാദമല്ല. മഹാത്മജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തില് എല്ലാ ചികിത്സാ മുറകളും എല്ലാ രോഗങ്ങൾക്കും മറുപടിയല്ലെന്ന്, അതിനൊരു ഉത്തരമായി വിചാരിക്കേണ്ടതുമില്ലെന്ന്. അങ്ങ് ഏത് അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുന്ന ആളാണ്? മഹാത്മജി ഗാന്ധിജിയുടെ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ചികിത്സ എന്ന നിലയ്ക്ക് അത് രോഗമുണ്ടായാലും രോഗമില്ലെങ്കിലും പ്രകൃതി ചികിത്സയുടെ മുന്നിൽ, ചികിത്സകരുടെ മുന്നിൽ ഒരു വ്യക്തി എത്തിയാൽ അയാളോട് പറയുന്നത് നല്ല രീതിയിൽ ജീവിക്കാൻ മാത്രമാണ്. ഭക്ഷണമായാലും അയാളുടെ ദിനചര്യ, അയാളുടെ വ്യായാമമായാലും മറ്റെന്താണെങ്കിലും രോഗിക്ക് വേറെ, ആരോഗ്യമുള്ളവന് മറ്റൊന്ന് ഞങ്ങൾ നിർദ്ദേശിക്കാറില്ല. ഇപ്പോൾ പുക വലിക്കരുതെന്ന്,
കാൻസർ ഉള്ളവനോട് മാത്രമല്ല പറയാറ് ആരോടും പുകവലിക്കരുതെന്നാണ് പറയാറ് ഞാൻ ചോദിച്ച ചോദ്യം വ്യക്തമായി അങ്ങേക്ക് മനസ്സിലായില്ലെന്ന് അതായത് ഞാൻ ചോദിച്ചത് അതായത് പല ഒരേ രോഗം ബാധിച്ച രണ്ടു പേരിൽ ഒരേ ചികിത്സാക്രമം പാലിക്കാൻ കഴിയുമോ കഴിയും പ്രഗതിയുടെ മുമ്പിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പ്രമേഹ രോഗിയായി രണ്ടു പേര് വന്നാൽ അവർ രണ്ടു പേർ പക്ഷെ വ്യത്യസ്തമാണ് ആയുർവേദ സമീപനം ഹക്കീം ഡോക്ടർ ഹലോ ഹലോ ഡോക്ടർ മോയിനുൽ ഹക്കീം EMS ഹോസ്പിറ്റലിലെ പ്രസിദ്ധ ന്യൂറോ സർജനാണ് വിദഗ്ധനായ ഡോക്ടറാണ് അങ്ങയുടെ ദൈവത്തിന്റെ കരങ്ങളാണ് മനുഷ്യന്റെ ജീവനിൽ നിന്ന് രക്ഷപ്പെടുന്ന ഡോക്ടറുടെ കരങ്ങൾ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അങ്ങ് വളരെ പാവനമായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങയോട് ചില സംശയങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മഹാനുഭാവൻ എന്ന നിലയിൽ അങ്ങയോട് ചോദിക്കുന്നത് രോഗിയും രോഗവും രണ്ടാണോ എല്ലാ രോഗിയെയും ഒരേ തരത്തിലാണോ അലോപ്പതി സ്വീകരിക്കുന്നത് അല്ലല്ല അതെന്തായാലും ഓരോ രോഗിക്കും ഓരോ രോഗിയും ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് നമ്മളിപ്പോ ഒരു ഡ്രസ് എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഷൂ എടുക്കാൻ പോകുന്നു അതിപ്പോ ഒരേ സൈസിലുള്ള കാലാണെങ്കിൽ തന്നെ ഒരാൾക്ക് എല്ലാ ഷൂവും പറ്റില്ലല്ലോ അതേപോലെ തന്നെയാണ് ചികിത്സയും നമ്മൾ ഓരോ രോഗിക്കും ഇൻഡിവിജ്വലൈസ്ഡ് അവർക്ക് വേറെ വേറെ ഫിസിയോളജി വേറെ വേറെ അനാറ്റമി അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തണം അപ്പോഴാണ് നമ്മൾ ചികിത്സ പഠിക്കുന്നത് അല്ലാതെ നമ്മൾ ഒറ്റ ഒരു സ്റ്റാമ്പ് ഒരു ചികിത്സ വരുന്ന എല്ലാ രോഗിക്കും ഇതേപോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല ചില ആൾക്കാരെ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടാവും അവർക്ക് എത്ര ഡോസ് വേണ്ടത് വ്യത്യാസം ഉണ്ടാവും പിന്നെ അവർക്ക് പിന്നെ വേണ്ട രീതിയിലുള്ള അളവിലേ പറ്റുള്ളൂ ഇവിടെ ചില സമസ്യകൾ ഉണ്ടാകുന്നുണ്ട് ഡോക്ടർ ഹക്കീം ഹലോ ഇവിടെ കുറച്ച് സമസ്യകൾ ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലി കൃത്യമായി പാലിച്ചു വന്നവർ അങ്ങനെയുള്ള ഡോക്ടർ CR സോമനെ പോലെയുള്ള വളരെ നിഷ്ഠയോടെ ജീവിതം പാലിച്ചു പോകുന്നവർ അവർക്ക് പെട്ടെന്ന് ഈ ആകസ്മികമായി മരണം സംഭവിക്കുന്നു അരാജകവാദികളായിട്ടുള്ള ആളുകൾ ദീർഘകാലം ജീവിച്ചു വരുന്നു ഇതൊന്നും ഒരു സാമാന്യവൽക്കരണം ശരിയല്ല എങ്കിൽ പോലും നമ്മള് മനുഷ്യനെ ഒരു യന്ത്രതുല്യനായി സമീപിക്കുന്നതാണോ അഭികാമ്യം അതോ അവനെ അവന്റെ ഒരു ജന്തു ആ പ്രപഞ്ചത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഭൂമിയുടെ ഭാഗം എന്ന നിലയിൽ കാണുന്നതാണ് നമ്മളെല്ലാവരും ആത്യന്തികമായിട്ട് പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് വിവിധ ടേസ്റ്റുകളായിരിക്കും നമ്മുടെ ജീവിതശൈലി തന്നെ വ്യത്യാസം ഉണ്ടാവും പിന്നെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ എല്ലാ ആളുകൾക്കും ഒരേപോലെ പിന്നെ ജീവിതശൈലി നമുക്ക് സാധിക്കുമോ അതെങ്ങനെ സാധിക്കുന്നുള്ളത് നമ്മള് നമ്മുടെ ജീവിതശൈലി ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഞാൻ പറയുന്ന എല്ലാ ആളുകളും രാവിലെ എണീറ്റ് നടക്കണം 1.5 മണിക്കൂർ നടക്കണം എന്ന് പറ്റാത്ത കുറെ ആളുകൾ ഉണ്ടാവും ആ പറ്റില്ല അല്ലെങ്കിൽ തന്നെ രാവിലെ ജോലിയുള്ള ഒരാളാണ് അയാൾക്ക് എങ്ങനെയത് പറ്റുന്നുണ്ടാവുന്ന അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് തന്നെ ചികിത്സയും ജീവിതവും ജീവിതക്രമക്കും അതുപോലെ തന്നെ അല്ല ഇപ്പോൾ കണ്ടുവരുന്ന ഒരു 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 പ്രത്യേകത ഞാൻ പറയാം എനിക്ക് എനിക്ക് ഒരു ന്യൂറോ സർജനെ കാണണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ് പണ്ട് ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ഫാമിലി അത് സാധാരണ MBBS ഡോക്ടറായിരുന്നു അദ്ദേഹത്തിന് നമ്മുടെ ജനിതകമായ തകരാറുകളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു ഡോക്ടറായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ സജഷൻ അനുസരിച്ചായിരുന്നു ഞാൻ ന്യൂറോ സർജനെ കാണണോ ഞാൻ മറ്റേതെങ്കിലും ENT ആണോ കാണേണ്ടത് അല്ലെങ്കിൽ മറ്റേത് ഡോക്ടറെയാണ് യൂറോളജിസ്റ്റിനെയാണോ കാണേണ്ടതെന്ന് അയാളാണ് തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ അത് മാറിയിട്ട് രോഗി തന്നെ സ്പെഷ്യലൈസേഷൻ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു ഉപകരണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് നേരിട്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുടെ അടുക്കലേക്ക് കാര്യങ്ങൾ ചെല്ലുന്നു യഥാർത്ഥത്തിൽ അങ്ങയുടെ അടുക്കൽ വരുന്ന രോഗികളെല്ലാം അങ്ങ് ചിലപ്പോൾ കാണുന്നത് ന്യൂറോയിലെ ചില ബിംബങ്ങളെ വെച്ചുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരു ENT ഡോക്ടറുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു ചെവിയായോ മൂക്കായോ തൊണ്ടയായോ ഒക്കെ ആയിട്ടാണ് ആ ന്യൂറോ ആ മനുഷ്യനെ കാണുന്നത് അല്ല ന്യൂറോ അല്ല ENT കാണുന്നത് ഇങ്ങനെ കണ്ണ് ഡോക്ടർ അടുക്ക ചെല്ലുമ്പോൾ ഒരു വലിയ കണ്ണിന്റെ രൂപത്തിലേക്ക് മനുഷ്യൻ പരിവർത്തനം ചെയ്യപ്പെടുന്നു ഇതിലൊക്കെ തന്നെയുള്ള ഒരു വ്യത്യാസം വളരെ ശക്തമല്ലേ ഈ സ്പെഷ്യലൈസേഷൻ കൂടി വരുന്ന യുഗത്തിൽ
നിങ്ങൾ വളരെ ശരിയാണ്. അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. രോഗികൾ തന്നെ നേരെ തെരഞ്ഞെടുക്കുമ്പോ പലപ്പോഴും പിന്നെ ഈ പ്രത്യേകിച്ച് കുറച്ച് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗത്തിന് ജോലി ചെയ്യുന്ന ഒരാളുകൾക്ക് അവർക്ക് കുറച്ചും കൂടി ട്യൂബുലാർ വിഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഭാഗം മാത്രം കാണുക എന്നുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ നല്ലത് എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ ഒരു ജനറൽ ഡോക്ടറെ കണ്ടിട്ട് അവർ പറയുന്നതിനനുസരിച്ച് ചെയ്യുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും തിരക്കാം, ആർക്കാ അവിടെ സമയമുള്ളത്. എല്ലാവർക്കും ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ വന്നാൽ തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ക്യൂ ബൈപാസ് ചെയ്തിട്ട് വേഗം കാണണം, അങ്ങനെയല്ല ഇപ്പോഴും. അതെ, അങ്ങ് ദയവായി അങ്ങ് ദയവായി ദയവായി ഫോൺ ലൈനിൽ തുടരണം. അങ്ങയുടെ വിലപ്പെട്ട വാക്കുകൾ, അങ്ങേ വിലയുള്ള ഡോക്ടറാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ ഓരോ സമയവും വളരെ വിലയേറിയതാണ്. അധികം അപഹരിക്കാതെ അങ്ങയെ സ്വതന്ത്രനാക്കി വിട്ടുകൊള്ളാം. ഡോക്ടർ ഫിറോസ് നമ്മുടെ ലൈനിലുണ്ട്. ഡോക്ടർ ഫിറോസ്, MES മെഡിക്കൽ കോളേജിലെ ഹലോ ഡോക്ടർ ഫിറോസ്. അതെ, അങ്ങ് MD ആണ്, ജനറൽ മെഡിസിൻ MD ആണ്. അപ്പോ സാധാരണഗതിയിൽ ഒരു ഫിസിഷ്യൻ എന്ന നിലയിലാണ് അങ്ങയെ വന്ന് കണ്ടിട്ട് ഏത് ഡോക്ടറെ സമീപിക്കണം എന്ന് അങ്ങ് നിർദ്ദേശിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളതെന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ? ശരി, അല്ലാതെ അങ്ങ് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാറുണ്ടോ? അത് ഡിപ്പെൻഡ്സ്, സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. എന്ത് രോഗമാണ്, എന്ത് സാഹചര്യമാണ്, അതിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഒരു രോഗി ഒരു പക്ഷാഘാതമായിട്ട് വന്നു. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഇവിടെ നന്നായി കേൾക്കുന്നുണ്ടോ? ആ, ഒരു രോഗി ഒരു പക്ഷാഘാതമായിട്ട് വന്നു എന്ന് കരുതുക. അത് പക്ഷാഘാതം വന്നു കഴിഞ്ഞാല് പ്രധാനമായിട്ടുള്ള ഒരു ചികിത്സ എന്താണെന്ന് പറയുന്നത് തലച്ചോറിനകത്ത് മർദ്ദം കുറയ്ക്കൽ, രോഗിയുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കല്, കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കല്. ഇത് കഴിഞ്ഞിട്ട് രോഗി ശക്തി തിരിച്ചു വരുന്നത് ഫിസിയോതെറാപ്പിയിൽ കൂടിയാണ്. യൂഷ്വലി ഇത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഇപ്പൊ സാധാരണ ഉള്ള ഒരു ഇതല്ലാതെ വ്യത്യസ്തമായിട്ടുണ്ടെങ്കിലും രോഗിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ന്യൂറോസർജനെ ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക് വിടാറുണ്ട്. അതെ, അപ്പൊ ഒരു സമഗ്ര രൂപത്തിൽ ആളിനെ കാണാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു ഫിസിഷ്യന് ലഭിക്കുന്നുണ്ട്. ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർക്ക് അതിനപ്പുറത്ത് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്ത ആളിന്റെ ആ വിഷയത്തെ വെച്ചിട്ടാണ് ഈ രോഗിയെ സമീപിക്കുന്നത്. ഇതിന്റെ ഒരു ഒരു അനൌചിത്യം ഡോക്ടർ ഹക്ക് ചൂണ്ടിക്കാട്ടി തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെ 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 അതെ, കാരണം അത് നമ്മൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണ്. അതായത് ഇപ്പോ വിദേശ രാഷ്ട്രങ്ങളില്, ഇപ്പോ ഉദാഹരണത്തിന് UK എടുക്കുകയാണെങ്കിൽ, UK ഒരു രോഗിക്ക് ഒരിക്കലും നേരിട്ട് ഒരു ഇപ്പോ നെഞ്ഞുവേദന വന്നു, അവർക്ക് ഒരിക്കലും നേരിട്ട് ഒരു കാർഡിയോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകാനുള്ള പ്രൊവിഷൻ ഇല്ല. അവർക്ക് അവരുടെ ലോക്കൽ ജനറൽ ഫിസിഷ്യന്റെ അടുത്തേക്ക് പോയിട്ട് എമർജൻസി അല്ലെങ്കിൽ ലോക്കൽ അവരുടെ ലോക്കൽ ഡോക്ടർ, അവരുടെ ഫാമിലി ഡോക്ടർ ഇയാളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു എമർജൻസി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിടുകയാണ് ചെയ്യുന്നത്. നമ്മളെ നാട്ടില്, ഹലോ ഹലോ പറഞ്ഞോളൂ. എനിക്കിവിടെ ക്ലിയർ ആയി കേൾക്കുന്നില്ല, അതുകൊണ്ടാ. ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അതിലും നാട്ടിലും നമ്മുടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണ്. അതായത് ഏത് രോഗിക്കും എപ്പോ വേണമെങ്കിലും ആരും പോയി കാണാൻ, തലവേദന വന്നു കഴിഞ്ഞാൽ വരെ രോഗികൾ ആദ്യം അന്വേഷിക്കുന്നത് ന്യൂറോളജിസ്റ്റിന്റെ അടുത്താണ്. അതെ അതെ, അങ്ങ് അങ്ങ് ദയവായി 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 ഫോൺ ലൈൻ തുടരുക. ഒരു ഗസ്റ്റ് എന്താ ശ്രീ എന്താ മോഹൻജി, ഈ രണ്ടുപേരുടെ അഭിപ്രായം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേട്ടിട്ട് എന്താ ഈ നമുക്ക് എത്തിച്ചെല്ലാവുന്ന ഒരു വഴി എന്താണെന്ന് പറയാൻ പറ്റും. പിന്നെ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ അരാജകവാദി എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്വതന്ത്രവാദിയാണ്. കാരണം ഈ രോഗം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, എന്നിട്ട് അതിന് പിന്നെ മരുന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ആദ്യം മരുന്ന് കണ്ടെത്തി അതിന് പറ്റാവുന്ന രോഗം ഉണ്ടാക്കി അങ്ങനെ യാന്ത്രികമായി മനുഷ്യനെ നയിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യവസ്ഥയോടും അത്തരം യാന്ത്രിക മനോഭാവത്തോടും സമീപനത്തോടും ഒക്കെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ആളുകളെല്ലാം അരാജകവാദികളാണ് എന്നാണ് പുതിയ കാലത്തിൻ്റെ
അതുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പ്രയോഗിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അരാജകമല്ല, മനുഷ്യൻ എന്നത് പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യൻ മാത്രമല്ല, ഈ പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് എല്ലാ സർവ്വജീവജാലങ്ങളും. ഈ തെറ്റില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ യഥാർത്ഥത്തിൽ വളരെ ഒരു യാന്ത്രികമായി ഒരു ഒരു പ്രത്യേക മറ്റേ ഈ വേലി കെട്ടി അതിർവരമ്പുകൾ നിർണയിച്ച് അതിൻ്റെ അകത്തുകൂടെ കൊണ്ടുപോവുക എന്നുള്ള സമീപനം ആരംഭിച്ചു മുതൽക്കാണ് രോഗങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലേക്ക്, അതിൽ പിന്നെ പ്രകൃതി ചികിത്സനായുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ്റെ അഭിപ്രായത്തോട് ഒരു 80% ഞാൻ യോജിക്കുകയാണ്. കാരണം പ്രകൃതി വിരുദ്ധമായുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മനുഷ്യനെ രോഗം ഉണ്ടാക്കുന്നതിനൊരു വലിയ ഘടകമായിട്ടുള്ളത്. കാരണം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പ്രകൃതി തന്നെ ദാനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾക്ക് ആ മരത്തിന് പിന്നെ ആ പഴത്തിൻ്റെ ആവശ്യമില്ല. കാരണം അതിൻ്റെ വിത്ത് കുരു മാത്രമേ ആവശ്യമുള്ളൂ. ആ പഴം നമ്മൾ കഴിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നെ പഴയ കാലത്തുള്ള പൂർവികന്മാർ അതൊക്കെ കഴിച്ചിരുന്നു, അതുപോലെ നല്ല ശുദ്ധമായ പച്ചവെള്ളം കുടിച്ചിരുന്നു, ഒരു മറ്റേ ഈ രോഗങ്ങൾ അവരൊന്നും പിടിപെട്ടിരുന്നില്ല. മറിച്ച് നമ്മൾ പിന്നെ അത് വേവിച്ച് കഴിക്കലും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള വളരെ മറ്റേ ഈ നമ്മൾ അതിന് കുറേ കൂടെ ആർട്ടിഫിഷ്യലായി ആ രൂപത്തിൽ കൃത്രിമമായിട്ടുള്ള പ്രകൃതി വിരുദ്ധമായിട്ടുള്ള നടപടികളായിട്ട് പോയപ്പോഴാണ് ഈ രോഗങ്ങൾ പലതും വന്നിട്ടുള്ളത്. മറ്റൊന്ന് വളരെ ജനറലായിട്ട് നമുക്ക് നോക്കിയാൽ, ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ നോക്കിയാൽ എത്രയോ പിന്നെ തമിഴന്മാരും അതുപോലെ പല ആളുകളും അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അന്നന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പിന്നെ മറ്റേ രീതിയിലുള്ള ഇപ്പോൾ ഭിക്ഷയാചിക്കുന്നവരടക്കമുള്ള ആളുകൾ, അവരിപ്പോൾ ആനക്കൊതു കടിച്ചാലും നമുക്കൊരു ചെറിയ കൊതു കടിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ തണുത്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇതായി. അപ്പോൾ നമ്മൾ പിറ്റേഴ്സിൻ്റെ അവരെ ഡോക്ടറെ തൊണ്ടുപോകണം, ഇതെന്താണ് അലർജിയാണോ കുന്താണ്, അപ്പോൾ അലർജിക്ക് മെഡിസിൻ, ഈ അലോപ്പതി മെഡിസിൻ അടിച്ചിട്ടാണ്. അതുപോലെ ടെൻഷൻ നമുക്ക് എന്താ വെച്ചാൽ ആരോഗ്യം എന്ന് പറയുന്നത് ഇതപ്പോൾ രാവിലെ പോയി ഇപ്പോൾ ഈ പ്രത്യേകിച്ച് അലോപ്പതി മെഡിസിൻ, കൊളസ്ട്രോള് പിന്നെ അത് അതുപോലെ തന്നെ ഷുഗർ, ഫാസ്റ്റിങ്ങിൽ പിന്നെ RBS ഇതെല്ലാം എടുക്കുകയാണ്. അപ്പോൾ ആ 156 ഓ അത് 150 വരെ പാടുള്ളല്ലോ, 6 കൂടുതലാണ്. അപ്പോൾ അന്ന് തന്നെ ടെൻഷനാണ്, അപ്പോഴേക്കും അവനെ 166 കാണും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ടെൻഷനാണ് യഥാർത്ഥത്തിൽ ഒരു പരിധിയോളം ഇതെല്ലാം ആകുലതകൾ രോഗം വർദ്ധിപ്പിക്കുന്നതിൽ ഘടകമാണോ? ഒന്ന് ഉണ്ടോ? ഉണ്ട്, അങ്ങ് പറയൂ. കാരണം അങ്ങനെ ഒരുപാട് രോഗങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്, ഒരുപാടല്ല. മാനസികമായ ടെൻഷൻ, മാനസിക ടെൻഷൻ ഈ രോഗം മാത്രമല്ല ആയുസ്സും കൂടി കുറയ്ക്കും. ആയുസ്സും കുറയ്ക്കും, മരണത്തിലേക്ക് എത്തിക്കും. പക്ഷെ ഈ പ്രകൃതി ചികിത്സയുടെ ആചാര്യനായി വിശേഷിപ്പിക്കാവുന്ന വർമ്മജി വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി എന്നുള്ളത് ഒരു നിത്യ ചൈതന്യതി. അവരൊക്കെ വളരെ എന്താ സാത്വികമായി നിങ്ങൾ പറയും പോലെ ജീവിച്ച ആളുകളാണ്. CRR വർമ്മയല്ലേ? അതെ അതെ. CRR വർമ്മ മരിക്കുന്നതിന്റെ 22 വർഷം മുമ്പ് അദ്ദേഹത്തിന് വയറിനൊരു അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖം ബാധിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രകൃതി ചികിത്സയ്ക്ക് വന്നത്. 22 വർഷം ജീവിച്ചിട്ടാണ് മരിച്ചത്. ഒരു രോഗം ബാധിച്ചിട്ട് 22 വർഷം ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതാ ചികിത്സയുടെ കുഴപ്പമില്ല. 22 വർഷം മുമ്പ് അയാൾക്ക് അദ്ദേഹത്തിൻ്റെ രോഗം വരികയും ഒരു പഞ്ചാബിയാണ് അദ്ദേഹത്തെ ചികിത്സിച്ചത്. ചികിത്സിച്ച് രോഗം മാറിയ സമയത്താണ് CRR വർമ്മ സ്വാമിനാഥൻ എന്ന് പറയുന്ന ഡൽഹിയിലുള്ള ഒരു വ്യക്തിയെ പോയി കാണുന്നത്. അങ്ങനെ സ്വാമിനാഥൻ പറഞ്ഞു, ഇനി ബാക്കി എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയില്ലേ, ഇനി ബാക്കി ശേഷിക്കുന്ന കാലം, അതിന് അദ്ദേഹത്തിന് കുറച്ചും കൂടി സർവീസ് ബാക്കിയുണ്ടായിരുന്നു, ഇനി ശേഷിക്കുന്ന കാലം നാട്ടിൽ പോയിട്ട് പ്രകൃതി ജീവനം പ്രചരിപ്പിക്കൂ എന്ന് പറഞ്ഞു. ഈ മാംസ ഭക്ഷണം പ്രകൃതിയിൽ അനുവദനീയമല്ലല്ലോ? നേരിട്ട് അനുവദനീയമല്ല. നേരിട്ട് മാംസം കഴിക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ടാവില്ല? മനുഷ്യൻ്റെതല്ലാത്തതുകൊണ്ട്. പക്ഷേ എന്താ, ഡോക്ടർ CR സോമൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വളരെ കൃത്യമായി ശരീരാരോഗ്യ നിലയും ഭാരവും ഒക്കെ 50 കൊല്ലമായി വളരെ കൃത്യമായി. യേശുദാസിനോട് കുക്കുട ഭോജനം അരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ മാസികയിൽ ആ ലേഖനം വന്നതിൻ്റെ തൊട്ടടുത്ത ആഴ്ചയാണ് ഡോക്ടർ CR സോമൻ മരിച്ചത്. അതെ. അപ്പോൾ ഈ നമ്മൾ കൃത്യമായി ആരോഗ്യം നില സംരക്ഷിക്കുന്നു, മാംസഭുക്കുകളാകാതെ ഇരിക്കുന്നു, ഇതിനൊക്കെ ഒരു ഏക സ്വഭാവം ആരോപിക്കുന്നത് മൗലികവാദത്തിലേക്ക് പോകുന്നു. അല്ല അല്ല, ഇപ്പൊ കടപ്പുറത്തുള്ള ആളുകള്, തീരദേശത്തുള്ള ആളുകള് പച്ചക്കറി കഴിക്കാതെ ജീവിക്കുന്നുണ്ട്. എസ്കിമോസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. എസ്കിമോസുകൾ വേറെയാണ്. അല്ല അല്ല, അത് ഞാൻ പറഞ്ഞത് അവർക്ക് അവരുടെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് ഇല്ല, അവർ കഴിക്കുന്നത് മീൻ മാത്രമാണ്, മത്സ്യം മാത്രമാണ്. അല്ല, അവര് വേറെയാണ്, അവര് നോൺ വെജിറ്റേറിയൻ ആണ്, അവർക്ക് വെജിറ്റേറിയൻ ആവാൻ പറ്റില്ല. അതെ, അവർ നോൺ വെജിറ്റേറിയൻ. പ്രപഞ്ചത്തിന്റെ ഭാഗം ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ്, മനുഷ്യൻ തന്നെയല്ലേ. അല്ല, അവര് നോൺ വെജിറ്റേറിയൻ ആയിട്ടാണ്, അവർ നേരിട്ട് മത്സ്യം പിടിച്ച് തിന്നും. അതെ, നമുക്ക് നേരിട്ട് മത്സ്യം പിടിച്ച് തിന്നാൻ കഴിയില്ല.
മനുഷ്യൻ സാധാരണ മനുഷ്യൻ എക്സിമ ഒഴിച്ച് ബാക്കിയുള്ള ഒരു മനുഷ്യൻ ലോകത്ത് നോൺ വെജിറ്റേറിയൻ ആയിട്ട് ജീവിക്കുന്നില്ല. നമ്മൾ ഒരു പാത്രം ചോറുണ്ണുമ്പോൾ അതിലൊരല്പം മത്സ്യവും മാംസവും കഴിക്കുന്നു. നിങ്ങളുടെ ചികിത്സയ്ക്ക് വിധേയനായി കഴിഞ്ഞ ഒരു രോഗിയുടെ ലക്ഷണത്തിലേക്കാണല്ലോ വരുന്നത്. ഇപ്പൊ തന്നെ ഡോക്ടറുടെ മുഖത്ത് ഒരു ഒരു വിഷാദവും അതുണ്ടാവാം. അല്ലെ അതിന് പല കാരണവും ഉണ്ടാവാം. അല്ലെ സാധാരണഗതിയിൽ ഒരു പ്രസരിപ്പ് അത് നഷ്ടപ്പെടില്ലേ? പ്രസരിപ്പ് നഷ്ടപ്പെടാൻ ആഹാരം മാത്രമല്ലല്ലോ. ഒരു ഒരു ചെറിയ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ മാനസിക കാര്യങ്ങൾ പോലും അത് അയാളുടെ പ്രസരിപ്പ് നഷ്ടപ്പെടുത്തും. ഇപ്പൊ സർവത്ര നിഷേധിയായി ജീവിക്കുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന ആള്. അതെ, ഇദ്ദേഹത്തിന്റെ മുഖത്ത് വളരെ സന്തോഷമാണ്. അതെ, അത് ഭക്ഷണമായിട്ട് ബന്ധമില്ലാന്ന് അല്ലെ? ഞാനൊരു പൊതു പ്രകൃതി ചികിത്സയുടെ ഒരു ഫലത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അപ്പൊ ആ ചികിത്സ കഴിഞ്ഞു വരുന്നവരാകെ മെല്ലിച്ചിട്ട് അവർ പറയുന്നു, ഞങ്ങൾക്ക് ആ ഉള്ളിൽ വളരെ ഊർജം കൂടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ശക്തി ഉള്ളിലുണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു സുഖം ഞങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ കാണുമ്പോൾ ഒരു രോഗി ലക്ഷണമുണ്ട്. പക്ഷെ അങ്ങനെ ആരാ പ്രകൃതി ചികിത്സയുടെ ഒരു മാതൃക എനിക്ക് അത് അറിഞ്ഞുകൂട. അങ്ങനെ ആരും ഇല്ല. അല്ലെ പൊതുവെ ഒരു അല്ലെങ്കിൽ എന്താ നമ്മള് കുറെ കൂടി വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ എന്ന സത്തയിലേക്കുള്ള ഒരു അന്വേഷണമാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഒന്ന് രാധാകൃഷ്ണൻ ഡോക്ടർ പറയേണ്ട ഒരു കാര്യമായിരുന്നു, അതിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് പ്രകൃതി ചികിത്സ എന്നൊന്നുമില്ല, പ്രകൃതി ജീവനം എന്നുള്ള സംഭവമാണുള്ളത്. ഇന്ന് നമ്മളുടെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ ഗാന്ധി അനുസ്മരിച്ചുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളി ഒരു സമൂഹം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഇന്ത്യയിലെ ഒരു സമൂഹമാണ് മലയാളികൾ. നമ്മളുടെ രോഗാതുരതയുടെ റേറ്റ് വളരെ കൂടുതലാണ്. നമ്മളെ ഈ രോഗചികിത്സയിലാണ് നമ്മളുടെ ചികിത്സാരംഗം മൊത്തം കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ആ രോഗചികിത്സയിൽ തന്നെ ഇന്ന് മുന്തി നിൽക്കുന്നത് അലോപ്പതി വിഭാഗമാണ്. അതുകൊണ്ട് ഒരു അലോപ്പതി ഡോക്ടറെ സൃഷ്ടിക്കുന്നത് വലിയൊരു നേട്ടമായിട്ടാണ് നമ്മളെ സമൂഹം കാണുന്നത്. അല്ല, രോഗനിർണയത്തിന് രോഗനിർണയത്തിന് ഏറ്റവും പ്രധാന അലോപ്പതി അല്ലാതെ മറ്റു വഴിയില്ല. പറയാം, അത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരുപാട് വിജ്ഞാന മണ്ഡലങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജനതയാണ് നമ്മൾ. ആ വിജ്ഞാന മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ അലോപ്പതി എന്ന വിജ്ഞാന മണ്ഡലത്തിന് കിട്ടിയ അംഗീകാരം ഒരുപക്ഷെ നമ്മൾക്ക് എന്താ പറയുക, വെസ്റ്റേണൈസേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. പ്രത്യേകിച്ച് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായ സാംസ്കാരികമായിട്ടുള്ള ഒരു അടിമത്തത്തിൻ്റെയൊക്കെ ഭാഗമായി ഉണ്ടായതാണത്. പ്രത്യേകിച്ചും ഈ ഏറ്റവും കൂടുതൽ എന്താ പറയുക, പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും റിസർച്ചൊക്കെ നടന്നിട്ടുള്ളത് അലോപ്പതിയിലാണ്. മറ്റ് ആയുർവേദം തൊട്ട് സിദ്ധവൈദ്യം തൊട്ട് നാട്ടുവൈദ്യ മേഖലകളെ മൊത്തം നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അലോപ്പതി ഇവിടെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ കാണാതെ പോരുത്, ഇതൊരു മൗലികവാദത്തിലേക്ക് പോകണം. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ പല എന്താ രോഗങ്ങളെ ഉച്ചാടനം ചെയ്യാൻ കഴിഞ്ഞത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞത്, പുതിയ രോഗങ്ങൾ വന്നില്ലെന്ന് വേറൊരു പറചോദ്യം ഉണ്ടാവാം. പക്ഷെ അങ്ങനെ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവെപ്പ് അതിന് വേണ്ടി വരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ വന്നതോടുകൂടിയാണ്. വസൂരി എന്ന രോഗം, കോളറ എന്ന രോഗം, ഇവയൊക്കെ ഉച്ചാടനം ചെയ്യുക, പ്ലേഗ്, ഇവയൊക്കെ നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞു. അപ്പൊ അത് നമ്മൾ നിസ്സാരമായി കണ്ടു കാണാം. ഇതൊക്കെ അലോപ്പതിയുടെ സംഭാവനയല്ലേ? തീർച്ചയായും ഞാൻ ആ വാദത്തോട് അംഗീകരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന രോഗാണുക്കളോട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ പടിഞ്ഞാറൻ ചികിത്സാ രീതിയായ അലോപ്പതി വിജയിച്ചത്. പക്ഷെ ഇന്ന് നമ്മളുടെ അന്നുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഭൗതിക സാഹചര്യം മാറുകയും ഏറെക്കുറെ വിഷലിപ്തമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. നിറയെ കാർബൺ ഡയോക്സൈഡ്, നിറയെ വിഷ മലിനജലം, മലിനമായ വായു, പ്രകൃതിയുടെ മൊത്തം മരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം വരണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭൗതികമായി യഥാർത്ഥത്തിൽ രോഗാതുര കൂടിക്കൊണ്ടിരിക്കുന്നു പറയാൻ കാരണം കൂടുതൽ കൂടുതൽ രോഗാണുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം അപ്പോൾ യഥാർത്ഥത്തിൽ അലോപ്പതി പകച്ചു നിൽക്കുകയാണ്. പല പനികളെയും ഇപ്പോൾ കുണ്ടോട്ടിപ്പനി, പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, നമ്മളെ മനുഷ്യരെ മൊത്തം ഒരുതരം അസംബന്ധത്തിലേക്ക് തന്നെ നയിക്കുന്ന രീതിയിലുള്ള നാമകരണം പനികൾക്കൊക്കെ, ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ അലോപ്പതിയൊക്കെ എത്തി നിൽക്കുന്ന ഒരു ഒരു വളരെ എന്താ പറയുക, വളരെ ക്രൈസിസിന്റെ ലക്ഷണമാണ്. ഡോക്ടർ ഹക്കിന്, അങ്ങ് കേട്ടിട്ടുണ്ടാവും ഡോക്ടർ ഹക്ക്, ഇവിടെ ഡോക്ടർ സുന്ദർരാജ് പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്, പ്രകൃതി സ്നേഹിയും ജൈവ പ്രചാരകനുമാണ്. ഹലോ ഡോക്ടർ ഹക്ക്.
അങ്ങ് കേട്ടുവോ ഡോക്ടർ മോയിനുൽ ഹഖ്? കേൾക്കുന്നുണ്ട്. അതായത് ഈ ഒരു മൗലികവാദം എന്താ വല്ലാത്ത എന്താ രോഗാതുരത വർദ്ധിപ്പിക്കുന്നതില് അലോപ്പതി വല്ലാത്ത ഒരു ഒരു സംഭാവന ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. അലോപ്പതിയെ കുറ്റപ്പെടുത്തുന്നു എന്നല്ല, അലോപ്പതി സ്വീകരിക്കുന്ന ചികിത്സാ മാർഗങ്ങൾ രോഗാതുരതയെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കാണുന്നത്. പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായി മനുഷ്യനെ കാണുന്നു, അവനെ ഓരോ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് ഓരോ രോഗത്തിന് ഓരോ പനി എന്ന് പറയുന്നു. അത് നിർണയിക്കാൻ, യഥാർത്ഥ രോഗത്തെ നിർണയിക്കാൻ പലപ്പോഴും അലോപ്പതി അസാധ്യമാകുന്നു. ഇതാണ് അതൊരു വെറുതെ ഒരു വാദം മാത്രമാണ്. നമ്മള് യഥാർത്ഥമായിട്ട് രോഗത്തിന് നിർണയിച്ചാൽ മാത്രമേ നമ്മള് ചികിത്സ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ചില ചികിത്സകൾ നമുക്ക് ഇപ്പം പൂർണ്ണമായിട്ട് അത് ഒരു രീതിയിലും നമുക്ക് പറ്റുന്നുണ്ടാവില്ല. നമ്മളൊരു മൂന്ന് നാല് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയും. ആ മൂന്നെണ്ണം നാലെണ്ണത്തിലേക്ക് നമ്മൾ ചികിത്സനെ മാറ്റി നിർത്തും, അതിലേക്കുള്ള ചികിത്സകൾ കൊടുക്കും. അല്ല, ഒന്നും അറിയാതെ ചികിത്സിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ ഈ രോഗാതുരത കൂടുന്നതും അലോപ്പതിയായിട്ട് എന്താ ബന്ധം എന്നുള്ളതായിരിക്കും മനസ്സിലാവില്ല. മനുഷ്യന്മാർ ഒന്നിച്ച് പ്രകൃതിയോട് കുറെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അതിന് ചിലപ്പം കുറെ കർഷനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. അത് രോഗത്തിന് മാത്രമല്ല, നമ്മളെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ഫുഡിൽ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ അത് അലോപ്പതിയായിട്ട് എന്താ ബന്ധമുള്ളത്? അത് ആളുകളുടെ ജീവിതശൈലിയായിട്ടുള്ള വ്യത്യാസങ്ങളാണ്, അല്ലാതെ അലോപ്പതിയായിട്ട് അതിന്റെ ബന്ധമൊന്നുമില്ല. അല്ല, അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിരുന്നോ? ഇല്ലല്ല, സിനിമ കുറച്ച് കുറവ്, സിനിമ കാണാറില്ല. അതായത് തന്നെയാണ് മനുഷ്യനെ ഗിനിപ്പന്നിയാക്കുന്ന ആശുപത്രിയിലെ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, EMS അങ്ങ് വർക്ക് ചെയ്യുന്ന EMS ഹോസ്പിറ്റലിനെ കുറിച്ച് ആരോപണമില്ല. ഞാൻ പറയുന്നത് 5-സ്റ്റാർ സൗകര്യങ്ങളുള്ള വലിയ വലിയ വൻകിട ഹോസ്പിറ്റലുകൾ, ആ ഹോസ്പിറ്റലുകളിൽ മനുഷ്യരെ ഗിനിപ്പന്നികളാക്കി പരീക്ഷണം നടത്തുകയാണ് പാവപ്പെട്ട രോഗികളിൽ. അത് വളരെ ആത്മാർത്ഥതയുള്ള ഡോക്ടർമാർ പോലും ഇത്തരം പരീക്ഷണങ്ങളിൽ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത്തരം അലോപ്പതി രംഗത്ത് അനാശാസ്യമായ ഒരുപാട് പ്രവണതയുണ്ട്. ഇപ്പൊ തന്നെ അങ്ങ് ഏത് തരത്തിലുള്ള രോഗികളോട് CT സ്കാൻ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ ഇന്ന് CT സ്കാൻ അത്യന്തം അപകടകരമാണ് എന്ന്, ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു അമേരിക്കൻ പഠനം പുറത്തു വന്നിരിക്കുന്നു. പഠനങ്ങൾ തന്നെ നമ്മൾ അങ്ങനെയല്ല എടുക്കരുത്. അതായത് ഇപ്പം നമ്മളിപ്പോ ആരെങ്കിലും ഒരാൾ പറയാ, ബസ് പോകുന്ന ആളുകളെയും ബസ് പോവാത്ത ആളുകളെയും പറ്റിയൊരു പഠനം നടത്തിയെന്ന് വിചാരിച്ചോളൂ. ബസ് പോകുന്ന ആൾക്കാർക്ക് ആക്സിഡന്റ് ഉണ്ടാവും, 1,00,000 ആൾക്കാർ ബസ് പോകുന്ന ആൾക്കാരും ബസ് പോവാത്ത ആൾക്കാരും എടുക്കും. അപ്പം ബസ് പോകുന്ന ആൾക്കാർക്ക് നാച്ചുറലി അവർ കുറച്ച് ആക്സിഡന്റ് ഉണ്ടാവും. ആരെങ്കിലും പറയാ ബസ് പോകുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഇനി പോകാൻ പാടില്ല, അവർക്കൊക്കെ ആക്സിഡന്റ് ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കും. അല്ല, അങ്ങനെയല്ല, ഇത് അങ്ങ് തന്നെ സ്വാഗതം ചെയ്യുന്ന സയന്റിഫിക് തെളിവുകളെ വെച്ചിട്ടാണ് CT സ്കാൻ ഇങ്ങനെ പറയുന്നത്. അല്ല, അത് CT സ്കാൻ എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യുമ്പോഴല്ല, അത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ്. അതിപ്പോ മൊബൈലിൽ റേഡിയേഷൻ ഇല്ലേ, ഞാൻ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഹൈ ടെൻഷൻ ടവറിന് പിന്നെ ഈ ഹൈ ടെൻഷൻ ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, അതൊന്ന് റേഡിയേഷൻ ഉണ്ടല്ലോ, മൊബൈൽ ഫോൺ വന്നിട്ട് വളരെ കുറച്ചു കാലമേ ആയുള്ളൂ ഡോക്ടർ ഹഖ്. അതല്ല പറഞ്ഞ, മൊബൈലും റേഡിയേഷൻ ഉണ്ട്. നമ്മൾ CT സ്കാൻ എന്ന് പറയുന്നത് അതിന്റെ റേഡിയേഷൻ, അതായത് എക്സ്റേ വികിരണം കൊണ്ടാണ് നമുക്ക് ഇത് പറയുന്നതല്ലേ. അതൊക്കെ അതിന്റേതായ ഒരു ലെവലുണ്ട്, അതിന്റെ മുകളിൽ പോകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നുള്ളത്. ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ അതൊക്കെ അപസ്മാരുണ്ടാവും കൂടുതൽ നേരം മറ്റേ കമ്പ്യൂട്ടർ ഉപയോഗിച്ചില്ല എന്ന് വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടർ നിരോധിക്കാൻ പറ്റുമോ? വേറൊരു കാര്യം സ്വകാര്യമായി ചോദിച്ചോട്ടെ. ഓ, വേറൊരു കാര്യം സ്വകാര്യമായി ചോദിക്കുകയാണ്. അലോപ്പതി ഡോക്ടർമാർക്ക് ദീർഘായുസ് ഉണ്ടാവാറില്ല, എന്താണ് കാരണം? അതെന്താ എനിക്കറിയില്ല. പിന്നെ അതിപ്പോ ദൈവം ഓരോരുത്തർക്ക് കൊടുക്കുന്ന ആയിട്ടായിരിക്കും നമുക്ക് അങ്ങനെ. പിന്നെ ചിലപ്പോ ടെൻഷൻ, ജോലി അധികം അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിലും വരും. പലപ്പോഴും ആളുകളെ ജോലിക്കായിട്ട് ജീവിതം തന്നെ മാറ്റിവെക്കാം. അല്ല, ഒരുപാട് പേർക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന മഹാത്യാഗികളായിട്ടുള്ള ഡോക്ടർമാരാണ്, അവർക്കാണ് കൂടുതൽ ആയുസ് കൊടുക്കേണ്ടത്. എല്ലാത്തിനും കൃത്യമായ ട്രീറ്റ്മെന്റ് അറിയാവുന്നവരുമാണ്. അതിപ്പോ അല്ലെങ്കിൽ തന്നെയും എല്ലാ നല്ല കാര്യം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പം ഒരു സ്കൂളിലോ ഒരു കോളേജിലൊക്കെ നോക്കി നോക്കൂ, പെട്ടെന്ന് ആരാ പോകുന്നുണ്ടാവണേ? അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആൾക്കാർ അല്ലെങ്കിൽ ഏറ്റവും നല്ല ആൾക്കാര് അവരല്ലേ? ഇനിയിപ്പോ രാഷ്ട്രീയത്തിലാണെങ്കിൽ തന്നെ കണ്ടിട്ടില്ലേ, എല്ലായിടത്തും നമ്മൾ അവിടെ ഏറ്റവും നമ്മള്
കൂടുതൽ നേരം വേറൊരു തരത്തിലാണെങ്കിൽ അങ്ങനത്തെ ആളുകളെ നഷ്ടം നമ്മൾ വേഗം നോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ശരി, അവരെ നേരത്തെ പോയിട്ടല്ല, അവര് വേഗം നോട്ട് ചെയ്യുന്നു. അങ്ങ് ദീർഘായുസ്സിനെ സ്വാഗതം ചെയ്യുന്ന ആളാണോ? ഞാൻ ചോദിച്ചത് ചെയ്യാനുള്ള നിയോഗം നേരത്തെ ചെയ്തിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് മറയുക എന്ന് പറയുന്ന ധർമ്മത്തിന് അതാണ് ശരി എന്ന അഭിപ്രായം ഉണ്ടോ? അതെനിക്ക് അടുത്ത് അങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ ആയിരിക്കും ചിലരൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്. വളരെ പ്രതിഭാശാലികളായ ആളുകളൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയവരാണ്. ലോകം ഇന്ന് ഓർമ്മിക്കുന്ന മഹാരഥന്മാരൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയവരാണ്. ദീർഘകാലം ജീവിച്ചിരുന്നവരാരും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളവരല്ല. ഡോക്ടർ ഫിറോസ് ഓൺലൈൻ. ഹലോ ഡോക്ടർ ഫിറോസ്. പറയൂ. ഞാന് വളരെ അസ്വസ്ഥജനകമായ ഒരു ഡോക്ടർ ഒരുപക്ഷെ അഭിമുഖീകരിക്കാത്ത ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഡോക്ടർ ഹക്കിനോട്. അങ്ങ് കേട്ടിട്ടുണ്ടോ? ഹലോ, എന്റെ അഭിപ്രായമല്ല, IMA ഒരു പ്രോഗ്രാമിന് ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന ഡോക്ടർ സോറി അജൈവ പ്രചാരകനായ സുന്ദർരാജ് IMA ഒരു പരിപാടിയിൽ വന്നിട്ട് ഈ ഡോക്ടർമാരൊന്നും പ്രത്യേകിച്ച് അലോപ്പതി ഡോക്ടർമാരൊന്നും ദീർഘകാലം ജീവിച്ചിരിക്കില്ല, ജീവിക്കാതിരിക്കുന്നതിന് കാരണം വേറെ അദ്ദേഹം സ്വയം കണ്ടുപിടിച്ച കുറെ കാരണങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഈ ചെയ്ത നിയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ വിട പറയുക എന്നത് പ്രാപഞ്ചിക സത്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് വിട്ടുപോകുന്നതാണോ എന്തായാലും ഒരു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്? അത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, ഒരാള് എപ്പൊ മരിക്കും എന്നുള്ളത് ഒരാൾക്കും ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പൊ മരിക്കും എന്നുള്ളത് എനിക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അലോപ്പതി ഡോക്ടർമാർ ആയുസ് കുറവാണെന്നുള്ളത് കാണുന്നത് ചിലപ്പോ അവർക്കുള്ള വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടായിരിക്കാം. ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണല്ലോ. അതെ, നിങ്ങൾക്ക് പല ഒരു രോഗിനെ അഡ്മിറ്റ് ചെയ്തു, അഡ്മിറ്റ് ചെയ്തിട്ട് അതെന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഈവൻ ഒരു ക്യാൻസർ ആയിട്ട് ടെർമിനൽ സ്റ്റേജ് ക്യാൻസർ ആയിട്ട് അഡ്മിറ്റ് ചെയ്ത രോഗിയാണെന്ന് കരുതുക, അവർക്ക് തന്നെ എല്ലാം എക്സ്പ്ലെയിൻഡ് ആയിരിക്കും. എന്നാൽ തന്നെ രോഗിക്ക് എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചു കഴിഞ്ഞാല് ചിലപ്പോ ഓക്സിജൻ എത്തിയില്ല, സിസ്റ്റർ വന്നില്ല, വിളിച്ചപ്പോ ഡോക്ടർ വന്നില്ല, പല പല ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. മാനസികമായ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നതിന്റെ ഒരു തിക്തഫലമായിരിക്കാം ഇതല്ലേ? അത് മാത്രമല്ല, അത് മാത്രം പറയാൻ പറ്റില്ല, അല്ല ഓവറോൾ കുറച്ച് സ്ട്രെസ് കൂടുതലായിരിക്കും. അത് ശരി. പിന്നെ വേറെ ആരോ സംസാരിച്ചപ്പോ ഞാൻ കേട്ടു പഴയ പുഴുങ്ങിയ വെജിറ്റബിൾസും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. ഓഫ്കോഴ്സ് മറ്റേ എന്താച്ചാ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനത്തെ ഭക്ഷണോ അങ്ങനത്തെ ജീവിതശൈലികൾ ഉണ്ടാവുമ്പോ എന്താച്ചാ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മൊത്തം നമ്മുടെ ലോകത്തിലുള്ള മൊത്തം ജനങ്ങളെ അങ്ങനെ ആക്കാൻ പറ്റുമോ? ഇല്ല. ഡോക്ടർ VP രാമചന്ദ്രനെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? എന്താ ഡോക്ടർ VP രാമചന്ദ്രൻ? ഡോക്ടർ അലോപ്പതിയും ആയുർവേദവും കവിയുടെ പേരായി പോയി. അദ്ദേഹം അലോപ്പതിയും ആയുർവേദവും ഒരുപോലെ ചികിത്സിച്ച ഡോക്ടറാണ്, ദീർഘകാലം ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ചികിത്സാ രീതികളിൽ എന്തോ ഒരു അപൂർണതയുണ്ടോ എന്നാണ് എന്റെ സംശയം. അതായത് ആയുസ്സിനെ മതിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ചികിത്സാ രീതിയിലുണ്ടോ? ആയുസ്സിനെതിരെ ഉള്ള എന്തോ ഒരു കുഴപ്പം, എന്തോ ഒരു കാര്യമായ പെശക്. അലോപ്പതി അലോപ്പതി രോഗിയെയാണോ രോഗത്തെയാണോ ചികിത്സിക്കുന്നത്? അലോപ്പതി രോഗിയാണോ രോഗത്തെയാണോ ചികിത്സിക്കുന്നത്? ഒരു രോഗി എന്ന് പറയുന്നത് ഒരു രോഗമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോ ഒരു രോഗിയെ ഡീൽ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടി വരും. അതായത് രോഗി എന്നുള്ള ഭാഗം, രോഗം എന്നുള്ള ഭാഗവും വേണ്ടി വരും. അവര് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതും കൈകാര്യം ചെയ്യേണ്ടി വരും. അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ, അങ്ങ് പ്രമേഹ രോഗ ചികിത്സാ വിദഗ്ധൻ കൂടിയാവും, ഫിസിഷ്യൻ ആവും. അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങയുടെ മുമ്പിൽ എത്തുന്ന പ്രമേഹ രോഗികളിൽ അങ്ങ് പലതരത്തിലുള്ള ചികിത്സകൾ നിർദ്ദേശിക്കാറുണ്ടോ? ഉണ്ട്. അതോ എല്ലാവർക്കും ഇൻസുലിൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഗുളിക അങ്ങനെയാണ്? അത്
ഫസ്റ്റ് അത് മറ്റേ ഏത് ലെവലിലുള്ള ഇൻസുലിൻ പ്രമേഹം ആണെന്ന് നോക്കിയിട്ടാണ്. ടൈപ്പ് 1 ടൈപ്പ് 2 മാത്രമേ ഉള്ളൂ സാർ. അതല്ല, ഇപ്പോ മൈൽഡ് ഡയബറ്റീസ് ആണെങ്കിൽ ഫസ്റ്റ് അവർക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. മൈൽഡ് ഡയബറ്റീസ് ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രമാണ്. ഈ രോഗാതുരത വർദ്ധിച്ചു വരാൻ എന്താണ് കാരണം? മനുഷ്യന് വല്ലാത്ത രോഗാതുരത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആശുപത്രികൾ വർദ്ധിക്കുന്നു, പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് ഡോക്ടറെ വളരെ വിശ്വസിച്ച് അടുത്തെത്തുന്ന രോഗി അയാൾ വളരെയധികം ആകുലനാണ്, ദുഃഖിതനാണ്. അപ്പോൾ അയാളുടെ ആ ഉത്കണ്ഠകളെ നിങ്ങൾ വല്ലാതെ ഉപയോഗിക്കുന്നോ, സാന്ത്വനിപ്പിക്കുകയോ, ഏതാ വഴി? രോഗി എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറെ അടുത്തേക്ക് എത്തുന്ന ഒരാള് രോഗമുള്ള ഒരു മനുഷ്യനാണ്. അവരുടെ രോഗത്തിന്റെ പാട്ടും ഇത് ചെയ്യണം, അതായത് ആ മനുഷ്യൻ എന്നുള്ള പാട്ടും നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇത് വളരെ ഒരു ദിവസം ഒരു ഡോക്ടർക്ക് എത്ര രോഗികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? അത് ഡിപെൻഡ്സ്. അല്ല, സാധാരണഗതി 100 പേരെ വരെ നോക്കുന്ന ഡോക്ടർമാരുണ്ട് ഒരു ദിവസത്തെ. ഒരു ദിവസം 100 പേരെ വരെ നോക്കുന്ന ഡോക്ടർമാരുണ്ട്. ആ വളരെ വിദഗ്ധന്മാരായ ഡോക്ടർമാരാണ് എന്നാണ് ശ്രുതി. പക്ഷേ 100 പേർക്കും 100 ചരിത്രങ്ങളും 100 കഥകളും പശ്ചാത്തലവുമാണുള്ളത്. അപ്പൊ ഇതിനെല്ലാം ഈ ഡോക്ടർക്ക് കാതു കൊടുക്കാനും അയാള് പിന്നെ ഈ ചാർലി ചാപ്ലിന്റെ സിനിമ പോലെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു യാന്ത്രിക മനുഷ്യനായി മാറിപ്പോകില്ലേ? അത് അങ്ങനെയാണെന്ന് തീർത്ത് പറയാൻ വയ്യ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരു ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികള് അതില് മിക്കവാറും പിന്നെ 100 പേര് കാണുന്ന ഡോക്ടർ എന്ന് ഞാൻ പറഞ്ഞു. 100 പേര് കാണുന്ന ഡോക്ടറാണെങ്കിൽ അതിൽ 70 പേരും ആ ഡോക്ടർ തന്നെ കുറെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും, കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. ആ രോഗിനെ കാണുമ്പോഴും അയാളെ പ്രിസ്ക്രിപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും ഇവർക്ക് എന്താണല്ലേ, വാട്ട് ഈസ് പ്രോബ്ലം, ഇതെല്ലാം രോഗികളെ ഒരു ദിവസം ചികിത്സിക്കുന്ന ആളാണ്? ഞാനൊരു 30-40 രോഗികളെ ഒരു ദിവസം നോക്കും. അത്രേ ഉള്ളൂ. ഡോക്ടർ ഹക്ക് അങ്ങുണ്ടോ? ടെലിഫോണിലുണ്ടോ? ആ എങ്കിൽ അങ്ങ് പറയൂ, ഒരു ദിവസം അങ്ങക്ക് എത്ര രോഗികളെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കാൻ കഴിയും? അങ്ങ് ഒരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യനാണ്. ആദ്യം നോക്കുന്ന രോഗിയുടെ അതേ ശ്രദ്ധയിൽ അവസാനത്തെ രോഗിയെ നോക്കാൻ അങ്ങേക്ക് പറ്റും. വളരെ തിരക്കുള്ള ഡോക്ടറാണ്, വളരെ വിദഗ്ധനായ ഡോക്ടർ. എത്ര പേരെ ആദ്യത്തെ പോലെ അതേ ശ്രദ്ധയിൽ പറ്റില്ല. അങ്ങനെ വരുമ്പോ നമ്മൾക്ക് പുറത്തിറങ്ങാൻ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ചെയ്തിട്ട് പിന്നെ വരേണ്ടി വരും. നമുക്ക് സാധാരണ എനിക്ക് പിന്നെ മണിക്കൂറിന്റെ ഒരു ആവറേജ് 5 അല്ലെങ്കിൽ 6 മിനിറ്റ് ആണ് ഞാൻ ഒരാൾക്ക് സാധാരണ എടുക്കുക, ആവറേജ് എടുക്കുകയാണെങ്കിൽ. അത് ചിലപ്പം കോംപ്ലിക്കേറ്റഡ് പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കേണ്ട ആൾക്കാരുണ്ടാവും. അതിന് വേണ്ടി ചിലപ്പോൾ റിവ്യൂന് വരുന്നതാണ് നമുക്ക് അധികം സമയം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിലൊക്കെ തീരുന്നുണ്ടാവും. അപ്പൊ ആവറേജ് എനിക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ തീരുന്ന പറയുന്നത് 1-6 മിനിറ്റ് ആണ് ഒരാൾക്ക്. ഡോക്ടറുടെ വിനോദം എന്താണ്? ഡോക്ടറുടെ വിനോദം എന്താണ്? എനിക്ക് രാവിലെ ഉള്ള ഒരു നടത്തം, കുറച്ച് സൈക്ലിംഗ്, അതൊക്കെയാണ് പിന്നെ യാത്ര. അങ്ങ് ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങയുടെ വിനോദം എന്താണ്? പിന്നെ യാത്ര തന്നെ, ഇങ്ങനെ ഓരോ സ്ഥലമൊക്കെ കാണാൻ, ഓരോ സംസ്കാരങ്ങളും അതൊക്കെ കാണാൻ, അങ്ങനെയൊക്കെയാണ്. വളരെ നന്ദി ശ്രീ മോയിനുൽ ഹക്ക്. അതോടൊപ്പം തന്നെ ഡോക്ടർ ഫിറോസ് ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ സഹകരിക്കണമെന്ന അപേക്ഷയോടുകൂടി എന്താ പറഞ്ഞെടുത്ത് വെച്ച് തന്നെ നമുക്ക് വീണ്ടും തുടരാം. എന്താണ് ഒരു ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഏത് രീതിയിൽ സമീപിക്കണം? കുറച്ച് കൂടുതൽ സമയം അവർക്ക് വേണ്ടി ചെലവാക്കി. ഞാൻ എൻ്റെ ഒരു ദർശനം എന്ന രീതിയിലുള്ള ഒരു കാര്യം പറയാം. വളരെ ചുരുക്കം വാക്കുകൊണ്ട് ഞാനത് പറയാം. ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി കേരളത്തിൽ വളരെ അപകടകരമായ രീതിയിൽ രോഗങ്ങൾ വർദ്ധിക്കുന്നു. രോഗ ചികിത്സയിലാണ് കേരളം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി ചികിത്സയെ ഞാൻ പ്രകൃതി ചികിത്സ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പ്രകൃതി ജീവൻ എന്ന് വിളിക്കും മാത്രമേ വിളിക്കുന്നുള്ളൂ. ആളുകൾ യഥാർത്ഥത്തിൽ ജീവിത രീതി മാറി. നമ്മൾ ഒരുപാട് ഭക്ഷണത്തിലൂടെയാണ് വളരെ കൂടുതൽ രോഗങ്ങൾക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നല്ല ആരോഗ്യം എന്ന് പറയുന്നത് നല്ല ഭക്ഷണം, ശുദ്ധജലം,
ശുദ്ധവായു, അങ്ങനെ നല്ല വ്യായാമം, ഇതൊക്കെ ചേർന്നാണ് ആരോഗ്യം. നമ്മളിപ്പോൾ കേരളത്തിൽ രോഗാതുരത കൂടുകയും ആശുപത്രികളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ആശുപത്രികൾ എണ്ണം കൂടുന്നു എന്നുള്ളതിൻ്റെ എന്നുള്ളത് കാണിക്കുന്നത് മാനം മുട്ട ഉയർന്നു വരുന്ന ആശുപത്രികൾ പറഞ്ഞാൽ ആയുർവേദ ആശുപത്രികളല്ല, സിദ്ധവൈദ്യങ്ങളല്ല, നാട്ടുവൈദ്യങ്ങളല്ല, അലോപ്പതി ആശുപത്രികളാണ്. അതിന് ആധുനികതയുടെ ഒരു പരിവേഷമുണ്ട്, മോഡേണിറ്റിയുടെ, മോഡേൺ മെഡിസിൻ എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം മോഡേൺ അല്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ മോഡേൺ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ കാണുന്നത്. ഞാൻ അലോപ്പതിക്കാർക്ക് എതിരല്ല, നേരത്തെ ഞാൻ അങ്ങനെ അലോപ്പതിക്കാർക്ക് ആയുസ് കുറവാണ് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഐ എം എ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് പ്രതിശീർഷ ആയുസ് നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരുടെ ആയുസ് എത്രയാണെന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മളെ രോഗങ്ങൾ കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ ഓരോ സിസ്റ്റവും അവരാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജാക്ക് വടക്കഞ്ചേരി പോലെ ഒരു പ്രതികിത്സൻ പറയുന്നത് അദ്ദേഹം മൊത്തം അലോപ്പതി ഡോക്ടേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അലോപ്പതിക്കാർ പറയുന്ന അവർ പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നാണ്. അപ്പോൾ നമ്മളെല്ലാത്തിനും കുത്തിവെപ്പെടുക്കണം. ഇന്ന് എത്ര രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അതിനൊക്കെ കുത്തിവെപ്പെടുക്കാൻ സ്കൂളുകളിൽ കുത്തിവെപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പിന്നെ സമയം കിട്ടില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിവെപ്പിന് നിന്ന് കൊടുക്കാനേ നമുക്ക് സമയം കിട്ടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഡോക്ടർമാർ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരു ഒരു കല. ഡോക്ടർമാരെക്കുറിച്ച് തന്നെ വളരെ പ്രസിദ്ധനായൊരു പ്രകൃതി ശാസ്ത്രജ്ഞൻ പറഞ്ഞാണ്, ജനങ്ങൾ എന്ന് യഥാർത്ഥ ജീവിതത്തിൻ്റെ കല അഭ്യസിക്കുവാൻ തുടങ്ങുന്നുവോ, അതായത് നല്ല ഭക്ഷണത്തിലൂടെ, നല്ല വ്യായാമത്തിലൂടെ, നല്ല ജീവിത രീതിയിലൂടെ, അന്ന് മുതൽ ഡോക്ടർമാർക്ക് ഈ തൊഴിൽ വിട്ട് അവരുടെ ഏതെങ്കിലും ഫാക്ടറിയിലേക്കോ തൊഴിലിടങ്ങളിലേക്കോ തിരിച്ചു പോകാമെന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഗാന്ധി ജയന്തി ദിനത്തിൽ, ഗാന്ധി ഈ അർത്ഥത്തിൽ വളരെ ശരിയായിരുന്നു. ഗാന്ധി തൻ്റെ ഭാര്യയുടെ ചികിത്സയുമായൊക്കെ ബന്ധപ്പെട്ട് ഈ മോഡേൺ മെഡിസിൻ്റെ പല സിസ്റ്റത്തോടും ഇടഞ്ഞു നിന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്. ഈ അദ്ദേഹം വാട്ട് ഈസ് യുവർ വിഷൻ അബൌട്ട് ഫ്യൂച്ചർ ഇന്ത്യ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത്, ഇൻ മൈ വിഷൻ ഇന്ത്യ ഈസ് എ കൺട്രി വിത്ത് ആസ് ഫ്യൂ ഡോക്ടേഴ്സ് ആൻഡ് വിത്ത് ആസ് ഫ്യൂ ഹോസ്പിറ്റൽസ് ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഡോക്ടർമാരുടെ എണ്ണം കൂടുന്നത് രോഗം കൂടുന്നു എന്നതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അദ്ദേഹം എന്താ പറയുക, ചമ്പാരൻ സമരം ഭൂമിയിൽ എന്താ പറയുക നീലം തളിക്കുമ്പോൾ അതിന് ഇത് എൻ്റെ തലയിൽ തളിച്ചിട്ട് മതി, എൻ്റെ മണ്ണിൽ തളിക്കുന്നു പറയുന്നത്. നമ്മൾ ഭരണകൂടം യഥാർത്ഥത്തിൽ രോഗാതുരമായൊരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നൊരു ഭരണകൂടമാണ്. ആ അത് എൻഡോസൾഫാൻ ജനങ്ങളുടെ മുകളിൽ തലയിൽ തളിക്കുന്ന ഭരണകൂടമാണ്. വായുമലിനീകരണത്തിന് കാരണമായ എല്ലാ ഫാക്ടറികളും കൊണ്ടുവന്ന ഭരണകൂടമാണ്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 500 കോടി രൂപ ക്യാൻസർ സെൻറ്ററിന് അനുവദിക്കുമ്പോൾ നടൻ ശ്രീനിവാസൻ പറയുന്നു 500 കോടിയിൽ 40 കോടി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ജൈവകൃഷിക്ക് വേണ്ടി നീക്കി വയ്ക്കാമെങ്കിൽ യഥാർത്ഥത്തിൽ അതായിരിക്കും നല്ലത് ഹോസ്പിറ്റൽ തുടങ്ങുന്നേക്കാൾ. ഇങ്ങനെ ചിന്തിക്കാൻ കഴിയാതെ ഒരുതരം ആശുപത്രി വികസനത്തിലും രോഗചികിത്സയിലും അതുമാതിരി തന്നെ ഡോക്ടർമാർ സൃഷ്ടിക്കുന്നതിലും അങ്ങനെ ആരോഗ്യരംഗം വികസിക്കുന്നു എന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ രോഗചികിത്സയുടെ കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും വികസിക്കുകയാണ്. ഇത് രോഗാവസ്ഥയാണ്, ഇത് ആരോഗ്യമല്ല എന്നാണ് ഈ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ രോഗചികിത്സ നടത്തുന്ന അലോപ്പതിക്കാരുടെ ഒരു ധാരണ അവർ പറയുന്നതാണ് ശരി, അത് ശരിയല്ല എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഗാന്ധിജിയും എന്താ ബീഫ് ടീ കഴിക്കാൻ വേണ്ടിട്ട് ഗാന്ധിജിയുടെ മകനോ ഭാര്യക്കോ കസ്തൂർബായി ഭാര്യക്ക് അദ്ദേഹം ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ മണിലാലിനെ അദ്ദേഹം മണിലാലിന്റെ നല്ല പനി വന്നു കഴിഞ്ഞപ്പോ വെള്ളം നനഞ്ഞ തോർത്തുകൊണ്ട് പുതപ്പുകൊണ്ട് മൂടി അച്ഛാ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവൻ ചൂടാവുകയാണ്. ശരി, അങ്ങനെ ഒരുപാട് പരീക്ഷണം ജീവിതത്തിൽ മൊത്തം ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്ത ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒന്നും അന്തിമമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ചികിത്സാ രീതിയും അതിൻ്റെ ഏറ്റവും അന്തിമമാണ്, അത് അതിനാദ്യം കഴിഞ്ഞേ വേറെ എന്നുള്ളൂ. പല ചികിത്സാ രീതിയും പുലർത്തുന്നത് അന്ധമായ സമീപനമാണ്. ഹോമിയോ ആണെങ്കിൽ എല്ലാ രോഗങ്ങൾക്കും ഹോമിയോ ആണ് അല്ലത്. ഇപ്പൊ യൂറിൻ തെറാപ്പി ഉണ്ട് അല്ലേ, ഡോക്ടർ കേട്ടിട്ടുണ്ടാവും യൂറിൻ തെറാപ്പി. യൂറിൻ തെറാപ്പി പ്രകൃതിയിൽ ചെയ്യലുണ്ടോ? രണ്ടിനും രണ്ട് പേരല്ലേ, യൂറിൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ യൂറിൻ തെറാപ്പി തന്നെ, പിന്നെ അതെങ്ങനെയാ പ്രകൃതിയിൽ ചെയ്യലുണ്ടാവുക? യൂറിൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ യൂറിൻ തെറാപ്പി തന്നെ. പലോപ്പതി ചികിത്സ പ്രകൃതിയിൽ ചെയ്യലുണ്ടോ എന്ന് ചോദിച്ച പോലെയാണ് ആ ചോദ്യം. അതെ, രണ്ടിന് രണ്ടല്ലേ. അതെ, അലോപ്പതി ചികിത്സ അലോപ്പതി ചികിത്സ. അഭിപ്രായം എന്താണ് ഈ യൂറിൻ തെറാപ്പി? പലത് ശരീരം വിസർജിക്കുന്ന ബോഡി വേസ്റ്റ് ആണ്. ഞങ്ങളെല്ലാ ചികിത്സയും ഒരുപോലെയാണ് കാണുന്നത്. അല്ല, അങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പ്രകൃതി ചികിത്സ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ചികിത്സയും ഞങ്ങൾ ഒരുപോലെ കാണുന്നു. അതിനോട് ഞങ്ങൾക്ക് വേറെ ഒരു പ്രത്യേക ചികിത്സയോട് ഞങ്ങൾക്ക് അടുപ്പങ്ങളൊന്നുമില്ല. അല്ല, നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. എവിടുന്ന്?
അല്ല ഞാൻ തന്നെ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ പരീക്ഷിച്ചാൽ അത് ശരിയാവില്ല. അല്ല ഈ പ്രകൃതി ഭക്ഷണം കിട്ടുന്ന നല്ല രുചിയുള്ളതായിരിക്കും പ്രകൃതി ഭക്ഷണം. അല്ല അങ്ങ് തന്നെ ഇവിടെ പത്രക്കാർക്കെല്ലാം കൂടെ ഒരു സദ്യ കൊടുത്തിരുന്നു. അത് അങ്ങ് എഴുരോട്ട് സ്ഥലം മാറിയതിന്റെ സമയത്ത് അപ്പോ പത്രക്കാർക്ക് നല്ല ഭക്ഷണം കൊടുത്തിരുന്നു. വളരെ ആർത്തിയോടെ പത്രക്കാർ കഴിച്ചിട്ട് അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായി എന്നാണ് പറയുന്നത്. അല്ല അത് ഭക്ഷണം കഴിക്കാൻ കൂടുതൽ കഴിച്ചിട്ടോ? അല്ല ഞാൻ ചോദിച്ചത് ഈ സ്വാദുമായി ഒട്ടും ബന്ധമില്ലാത്ത ഒരു 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 നമ്മുടെ പലതരം വ്യഞ്ജനങ്ങളും എന്താണ് എന്താ സ്വാദ്? സ്വാദ് നാവിൽ തൊടുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു ഒരു അവസ്ഥയാണല്ലോ, രസമുഗുളങ്ങൾ അതിനാണല്ലോ. അപ്പൊ അങ്ങ് തരുന്ന പച്ചക്ക് തരുന്ന ഈ സാധനം അത് ആ മുഗുളത്തെ ഉത്തേജിപ്പിക്കുന്നില്ല. എന്താ ചെയ്യാ, പ്രകൃതിയിൽ അങ്ങനെയാണ് സൃഷ്ടിച്ചത്, എന്ത് ചെയ്യാനോ? ഇപ്പൊ ക്യാരറ്റിന്റെ രുചി അങ്ങനെ ആയിപ്പോയി, അതൊരു പ്രകൃതി ചികിത്സകൻ എന്ത് ചെയ്യും? ക്യാരറ്റിന്റെ രുചിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല ക്യാരറ്റിന്റെ രുചികരമാക്കാമല്ലോ ചില വ്യഞ്ജനങ്ങൾ കൂടി ചേർത്തിട്ട്. അത് അപ്പോൾ പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, അത്രേ ഉള്ളൂ. ചേർക്കുന്ന വ്യഞ്ജനങ്ങൾ എന്താ? മുളകാണ്. അതെ, മുളക് എന്തെങ്കിലും മനുഷ്യന്റെ ഭക്ഷണമാണെന്ന് ഏതെങ്കിലും വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ? അല്ല, മുളക് ഉപയോഗിക്കാത്ത, മുളക് മനുഷ്യന്റെ ഭക്ഷണമാണെന്ന് ഈ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ആരോഗ്യരംഗത്തുള്ളവർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കുരുമുളകിനെ കുറിച്ച്, കുരുമുളകിനെ കുറിച്ച് ഭക്ഷണമല്ല മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. മരുന്നായിട്ട് നേരത്തെ പറഞ്ഞല്ലോ മൂത്രം വരെ ഉപയോഗിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഭക്ഷണമല്ല, ഭക്ഷണം അവൻ്റെ നാവിന്മേൽ വെച്ചാൽ, അവൻ്റെ മൂക്കിൻ്റെ അടുത്തേക്ക് എത്തിയാൽ അല്ലെങ്കിൽ അവൻ്റെ കണ്ണിൻ്റെ അടുത്തേക്ക് എത്തിയാൽ അവനറിയും. അങ്ങനെയുള്ള ഒരു ഭക്ഷണം, മനുഷ്യന് വിധിച്ച ഭക്ഷണം രുചിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ശീലങ്ങളുടെ പ്രശ്നമാണല്ലേ. കറക്റ്റ്, ശീലമാണ്. വടക്കേ ഇന്ത്യക്കാരൻ കടുകണ്ണ ചേർത്ത ഭക്ഷണം നല്ല രുചിയോടെ തന്നെയാണ്. ഗുജറാത്തിലുള്ളവൻ മധുരമുള്ള സാമ്പാർ രുചിയോടെ കഴിക്കുന്നു, മലയാളി എരിവുള്ള സാമ്പാർ രുചിയോടെ കഴിക്കുന്നു, കപ്പ പുഴുങ്ങിത്തരുമ്പോൾ മുളകിടണ്ട. അങ്ങനെ ഭക്ഷണം എന്താണ്? ചോറും കഞ്ഞിയും ചപ്പാത്തിയും പുട്ടും കടലയൊക്കെ തന്നെ. പുട്ട് കഴിക്കുമ്പോൾ പയർ കഴിക്കരുതെന്ന് പറയും. അത്ര വലിയ അങ്ങനെ ഒരു കർശന നിയമമൊന്നും പാലിക്കേണ്ടതില്ല. പുട്ട് കഴിക്കുമ്പോൾ പുട്ട് കഴിക്കുന്നതാണ് നല്ലത്. രണ്ടിന് രണ്ട് ദഹന സ്വഭാവമാണ്. കുറച്ചൊരു വിഷമമുണ്ട്, പുട്ടും കടലയും കൂടി ഒരേ സമയത്ത് കഴിക്കുമ്പോൾ ദഹിക്കാൻ ഒരിത്തിരി വിഷമമുണ്ട്. പറയുന്നതാണ് ഇതൊക്കെ. പ്രമേഹ രോഗിക്കായിട്ട് ഞങ്ങളൊരു പ്രത്യേക ചികിത്സ ചെയ്യുന്നില്ല. ഒരു രോഗിക്കും പ്രത്യേക ചികിത്സ. പ്രമേഹം കുറഞ്ഞ ആളുകൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്തതെന്ന്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പറയണ്ടേ? പ്രമേഹ രോഗികൾക്ക് പട്ടിണി പറ്റൂല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പട്ടിണി അല്ല ചെയ്യുന്നത്, പട്ടിണി എന്ന് പറയുന്നത് ഉപവാസം. അയാളുടെ സമ്മതപ്രകാരം ഒരു ദിവസമോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസമോ അയാൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അത് എല്ലായിടത്തും ചെയ്യാറുണ്ട്. ഇപ്പൊ ചില അവയവങ്ങൾക്ക് കേട് വന്നാൽ അവയവത്തിന് റെസ്റ്റ് കൊടുക്കാറുണ്ട്. അത് ഈ ലോകത്തെ എല്ലാ വൈദ്യശാസ്ത്രവും ചെയ്യാറുള്ളതാണ്. അത് പ്രകൃതി ചികിത്സയിൽ മാത്രമുള്ളതല്ല. ഗാന്ധിജി കൂടുതൽ ആശ്രയിച്ചത്, ഞാൻ പറഞ്ഞത് ചികിത്സ ഗാന്ധിജി ചെയ്തു. ഞാൻ പറഞ്ഞത് റെസ്റ്റ് എന്ന് പറയുന്നത് പല എല്ലാ ചികിത്സകരും ചെയ്യാറുണ്ട്. കാലൊടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുന്നില്ലേ? വയറിന് ആമാശയത്തിനൊരു കേട്, സ്റ്റൊമക്കിനൊരു കേട് വന്നാൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആ ആമാശയത്തിന് റെസ്റ്റ് കൊടുക്കും. അതിന് പട്ടിണി എന്ന് പറയാൻ പറ്റില്ല. കണ്ണിന് കേട് വന്നാൽ കണ്ണിൻ്റെ മുകളിൽ ഒരു പ്ലേപ്പ് തൂക്കും, അല്ലെങ്കിൽ കറുത്ത കണ്ണട വെക്കും. അത് കണ്ണിന് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഏതെങ്കിലും അവയവത്തിന് കേടുണ്ടെങ്കിൽ ആ അവയവത്തിന് റെസ്റ്റ് കൊടുക്കും. ഇപ്പോൾ വയറിന് ദഹനക്കേടുള്ള ഒരാൾക്ക് ആളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ദിവസം ആഹാരം കഴിക്കാതിരുന്നാൽ അയാൾക്ക് നല്ല ആശ്വാസം കിട്ടും. അത് പട്ടിണിയല്ല, അത് റെസ്റ്റാണ്. റെസ്റ്റ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എല്ലാത്തരം രോഗങ്ങൾക്കും പ്രകൃതിയിൽ ചികിത്സയുണ്ടോ? എല്ലാത്തരം പ്രകൃതി രോഗത്തിനും പ്രകൃതി ചികിത്സ ചെയ്യാം. എല്ലാ രോഗവും മാറില്ല. ശരീരമാണ് രോഗം മാറ്റുന്നത്, ഞങ്ങളല്ല. ശരീരത്തിന് മാറ്റാൻ പറ്റുന്ന രോഗങ്ങൾ മാത്രമേ മാറൂ. അല്ലാണ്ട് പ്രകൃതി ചികിത്സകർ ലോകത്ത് ഇന്ന് വരെ ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല, ഒരു റെമഡിയില്ല. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും പ്രകൃതി ചികിത്സയിലില്ല. ശരീരത്തിന് സ്വയം നന്നാക്കാനുള്ള കഴിവുണ്ട്, സ്വയം നന്നാക്കാൻ അനുവദിക്കുന്നു. ശരീരത്തിന് സ്വയം നന്നാക്കാൻ കഴിയാത്ത രീതിയിൽ കേട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ രോഗിയെ ഉപേക്ഷിക്കും. അല്ലാതെ ഞങ്ങൾ അയാളെ വെച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏയ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ഇൻസുലിൻ തന്നെ, ഇൻസുലിൻ ഡിപ്പെൻഡ് ആണെന്ന് കരുതുക. ഒരാളുടെ ശരീരത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ അയാളോട് ഞങ്ങൾ ഇൻസുലിൻ എടുത്ത് ജീവിച്ചോളാൻ പറയും. അതല്ലാതെ അയാളെ വെച്ച് പരീക്ഷണത്തിന് പോവില്ല. മോഹൻജി, അപ്പൊ ഞാൻ ഈ ചർച്ചയ്ക്കുള്ള ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, പലർക്കും പിന്നെ അതിന്റെ
പോയിന്റ് പൂർത്തീകരിക്കാനുള്ള ഒരു സമയപരിമിതി ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ തന്നെ അത് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ആളുകൾക്ക് പോയി ചുരുക്കി പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 80% പ്രകൃതി ചികിത്സകനായുള്ള ഡോക്ടറെ ആദർശനോട് യോജിക്കുന്നു, മറ്റേ 20% ഡിസെൻഡിങ് വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പകർച്ചവ്യാധി അതുപോലെ തന്നെ ജനിത്തിക്കാരുള്ള ചില രോഗങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് പ്രകൃതി ചികിത്സയും പ്രകൃതിയെ മാത്രം നമ്മൾ കാത്തിരുന്നാൽ പോരാ എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, അത് സമൂഹത്തെ ആകെ ബാധിക്കുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പ്രതിരോധമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കേണ്ട ഒരു ആവശ്യമാണ്. അതേസമയത്ത് ഈ അതിൻ്റെ ഒരു ഈ അടിസ്ഥാനപരമായുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഉത്ഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ പ്രകൃതി വിരുദ്ധമായിട്ട് ഉള്ള ജീവിത ശൈലി ആരംഭിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, വ്യക്തികളെ സംബന്ധിച്ച് ഈ ആഹാരം നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? വ്യക്തി എന്നല്ല, ഏതൊരു ജീവിയും ആഹാരം കഴിക്കുന്നത് ഊർജം കിട്ടുന്നതിന് വേണ്ടിയാണ്. എല്ലാവർക്കും ഒരേ ഊർജത്തിൻ്റെ ആവശ്യമില്ല. പ്രസാദമാഷ്ക്ക് വേണ്ട ഊർജം, മറ്റേ സ്കൂളിൽ വിദ്യാഭ്യാസം, മറ്റേ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ അതിനാവശ്യമായിട്ടുള്ള ഊർജ്ജവും, പിന്നെ ഇത്തരം ഈ ചാനൽ ചർച്ചയോ കാര്യങ്ങളോ സംഘടിപ്പിക്കുകയോ അതിനുള്ള ഊർജ്ജമേ വേണ്ടുള്ളൂ. അത് മറ്റേ ഒരു നല്ല ശതമാനം ഈ ബുദ്ധി കൊണ്ടുള്ള ആ ഊർജ്ജമാണ്. മറിച്ച് വിറക് വെട്ടുന്ന ഒരാൾക്ക് ഈ ബുദ്ധിയുടെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല. അവരുടെ ഊർജ്ജം മുഴുവൻ ശാരീരികമായിട്ടുള്ള അല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനും ഒരു അപേക്ഷിക്കുകയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വിറക് വെട്ടുന്ന ഒരാൾ ഒരു 4 പൊറോട്ട കഴിച്ചാൽ അയാളെ സംബന്ധിച്ചിട്ടുള്ള അത് ദഹിപ്പിക്കാൻ ആവശ്യമായുള്ള രീതിയിലുള്ള നന്നായിട്ടുള്ള വ്യായാമം അതിൽ തന്നെ നടക്കുന്നുണ്ട്. അതേസമയത്ത് ഈ ഒരു ക്ലാസ് റൂമിലിരുന്ന് മറ്റേ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റേ വേദികളിലിരുന്നുള്ള ആളുകൾക്ക് അത്ര ഈ പൊറോട്ട കഴിച്ചിരുന്ന് കഴിഞ്ഞാൽ അവന് ഗ്യാസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അമിത ഭക്ഷണമായിട്ട് അത് മാറുകയാണ്. അപ്പോൾ നമുക്ക് ഊർജ്ജം ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാനുള്ള ഭക്ഷണം മാത്രം കഴിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിയോളം തടയാൻ പറ്റും. വ്യക്തി നിരപേക്ഷമാണ്, മറ്റേ വ്യക്തി ആവേശികമാണ്, വ്യക്താധിഷ്ഠിതമാണ് ഭക്ഷണ രീതി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു ഭാഗം കൂടെ കൺക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ നമുക്ക് ആങ്സൈറ്റിയാണ് യഥാർത്ഥ പ്രശ്നം. അതിൽ മാധ്യമങ്ങൾക്കും മരുന്ന് കമ്പനികൾക്കും ഒക്കെ നല്ല പിന്നെ പങ്കുണ്ട്, നല്ല പങ്കുണ്ട്. കാരണം വെച്ചാൽ ഈ കേരളത്തിൽ ഇത്രയധികം പിന്നെ മെഡിക്കൽ ഷോപ്പുകളും ആ ഈ പ്രൈവറ്റ് ആശുപത്രികളും കൂടിയാൽ അതിൻ്റെ അർത്ഥം കേരളം പിന്നെ ആരോഗ്യ സമ്പൂർണമായ അതാണ് ആരോഗ്യ സമ്പൂർണ്ണം ആവുകയല്ല, ഏറ്റവും കൂടുതൽ രോഗികളെ, മാനസികമായ രോഗികളെ പോലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ്. കാരണം അത് മാനസിക ഒറ്റമൂലിയാണ്, അത് എല്ലാം ഒറ്റമൂലി. അതുമല്ല, ആങ്സൈറ്റി ഞാൻ പറഞ്ഞില്ലേ, ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അളവ് എത്ര മറ്റേ ഈ പെർസെൻറ്റേജ് കൂടിയെന്ന് നോക്കിയിട്ട് ഓരോ ദിവസം രാവിലെ പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ പോയി പോയി ലാബിൽ പോണതിന് പകരം മറ്റേ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഓരോ സാധനങ്ങൾ, ഇപ്പം എൻ്റെ അളിയനും കൊണ്ടുവരുന്ന അളിയോ ഇത് മതി ഇത് ഞാൻ പറയും, എനിക്കാവശ്യമില്ല. ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ അങ്ങനെ വീട്ടുകാരൊക്കെ നിർബന്ധത്തിൽ വന്ന് നോക്കണം എന്ന് പറയുമ്പോൾ ഒരു 15 അല്ലെങ്കിൽ മറ്റേ ഈ 2 കൂടുമ്പോൾ നോക്കും. അപ്പോഴും ഞാൻ നോർമലാണ്, ഞാൻ പിന്നെ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്, LFT നോക്കാറുണ്ട്, ഒരു കുഴപ്പമില്ല ആ കാര്യത്തിനൊന്നും. അപ്പോൾ ഇനി അഥവാ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്വയം തീരുമാനിച്ചാൽ മതി ഇന്ന കാര്യങ്ങൾ ആ ഘടകം കുറയ്ക്കണം. ഇപ്പോൾ ഈ ഓണം അതിൻ്റെ ആയിട്ടുള്ള സമയങ്ങളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ പായസവും കാര്യങ്ങളും കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഷുഗർ ലേശം കൂടും. പിറ്റത്തെ ആഴ്ചയിൽ ആ ഷുഗർ കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം ശീലിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ വ്യക്തി ഈ സ്വയം നിർണ്ണയിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഏത് ആഹാര രീതി മറ്റേ അവലംബിക്കണം അതിനനുസരിച്ച് നമ്മൾ ആരോഗ്യത്തിൽ. അതുകൊണ്ടാണ് കേരളീയന് മലയാളി ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആർക്കും ഇത്രയധികം രോഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാകുലത ഉത്കണ്ഠയില്ല. അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ കൂടുതൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകാനോ ഇത്തരത്തിലുള്ള മറ്റേ ഈ കേന്ദ്രങ്ങളിലേക്ക് അവനെ മറ്റേ കൂടുതൽ ആകർഷിക്കുന്നില്ല. അവൻ അതിനു വേണ്ടിയിട്ട് കണ്ടമാനം കാശ് ചിലവാക്കേണ്ട ആവശ്യം വരുന്നില്ല. അവന് സ്വതന്ത്രമായി ജീവിച്ചോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മരണഭയം കൊണ്ട് ജീവിതം ആസ്വദിക്കാതെ പോവുകയാണ്. കാരണം ഈ ചട്ടപ്പടി ഏർപ്പാട് കാരണം ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിറക് വെട്ടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനിപ്പോൾ ഈ വ്യായാമം രാവിലെ 2 നടക്കേണ്ട യാതൊരു കാര്യമില്ല. അവനവൻ്റേതല്ല. അപ്പോൾ പ്രകൃത്യ മനുഷ്യനെ അല്ലെ ഒരു ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര മണിക്കൂർ വ്യായാമം ചെയ്യണം, ഇന്ന സമയത്ത് ആഹാരം എപ്പോഴാണ് കഴിക്കേണ്ടത്? ആഹാരം കഴിക്കുമ്പോൾ വിശക്കുമ്പോഴാണ് അല്ലേ? വിശക്കുമ്പോൾ കഴിച്ചാൽ പോരെ. ഇവിടെ എന്താ പറയുന്നത്? സമയാനുസരണം ആഹാരം കഴിക്കണം, ഇന്ന പോഷകമൂല്യങ്ങൾ അടങ്ങിയ ആഹാരം കഴിക്കണം, ഇത്ര മറ്റേ ഇത് വേണം, ഇത്ര മറ്റേ ഇത് വേണം എന്ന മറ്റേ ഈ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്ന് പോലെ ഭക്ഷണം കഴിക്കുന്നതാണ് യഥാർത്ഥത്തിൽ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. അപ്പോൾ സ്വതന്ത്രമായിട്ട് മനുഷ്യൻ ചിന്തിക്കാനോ, ഇപ്പോൾ ജൈവ കൃഷിയെ സംബന്ധിച്ചുള്ളതല്ല, എന്തുകൊണ്ട്? കാരണം ആ രീതിയിൽ വലിയ സേവനമാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ആ ജൈവം എന്താ അതിൻ്റെ പ്രശ്നം? എന്താ നമ്മൾ കൃത്രിമമായിട്ട് പിന്നെ ഈ മറ്റു തരത്തിലുള്ള കീടനാശിനിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മറ്റേ പുതിയ വിത്തുകളൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് അമിതമായുള്ള കച്ചവട താല്പര്യം മനുഷ്യനെ രോഗികളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് മാറി
അവനവൻ ആവശ്യമുള്ള സാധനങ്ങൾ അവനവൻ്റെ വീട്ടുവളപ്പ് തന്നെ പരമാവധി ഉൽപ്പാദിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന കൊടുക്കുകയും ഒക്കെ ചെയ്ത് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ കുറെ കൂടെ പ്രകൃതിയിലേക്കാണ് മടങ്ങുന്നത്. അങ്ങനെ മടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് രോഗങ്ങളുടെ അല്ല ഇവിടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഡോക്ടർ രാധാകൃഷ്ണനാണ് ചോദിച്ചത്. അതായത് അങ്ങ് ഈ പച്ചക്ക് തിന്നാൻ പറയുന്നുണ്ട് പച്ചക്കറി. പച്ചക്കറി എന്ന് തമിഴിൻ്റെ പച്ചക്കറി മുഴുവൻ വിഷവുമാണ്. അപ്പൊ ഇത്തരം ഒരു ഉപദേശം ഉണ്ടാക്കിയേക്കാവുന്ന അപകടം അങ്ങ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താ അപകടം? അല്ല ഞാൻ പറഞ്ഞത് കീടനാശിനികളാൽ മുക്കി നിറം മാറ്റി ആകെ കൊണ്ടിരുന്നു. ഇവിടെ ഒരു ഒരു സുന്ദരേട്ടന് ആകെ വിതരണം ചെയ്യുന്നത് വളരെ കുറച്ച് പച്ചക്കറി മാത്രമാണ്. ആ കീടനാശിനി തിളപ്പിച്ചാൽ നഷ്ടപ്പെടുമോ? ഇല്ല. പിന്നെന്താ കാര്യം? അല്ല പച്ചക്ക് തിന്നുമ്പോ നിങ്ങൾ പറയുന്ന ബാക്ടീരിയ ഉണ്ടാവില്ല, കാരണം കീടനാശിനി ഉണ്ടല്ലോ. അത് കാരണം അങ്ങനെയെങ്കിലും ഒരു ധൈര്യത്തിൽ നിങ്ങൾക്ക് തിന്നാം. ഞാനിതില് അത് ഞാൻ സ്വയം തീരുമാനിച്ചു. രാത്രി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോ പറഞ്ഞ പോലെ കുറച്ച് ഫ്രൂട്ട്സ് ആ സാധനം ഇത് കീടനാശിനി മറ്റേ ഇഷ്ടം പോലെ പ്രത്യേകിച്ച് മുന്തിരിയിലൊക്കെയാണ് കൂടുതൽ കളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 6-6.5 മണിയാകുമ്പോൾ വൈഫിൻ്റെ അടുത്ത് പറയും എൻ്റെ ഫ്രൂട്ട്സ് എടുത്ത് വെള്ളത്തിലിട്ടേക്കും. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഉള്ള വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ ഇടും. ഒരു പരിധിയുള്ള അതിൻ്റെ പുറത്തുള്ള പിന്നെ ഈ വിഷാംശങ്ങളൊക്കെ ഈ മഞ്ഞപ്പൊടി വിഷ കുറെ നല്ലതാണ്. ആ കുറെ ഒക്കെ പോകും. അല്ല അത്രയെങ്കിലും അല്ല പൂർണ്ണമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ ഒരു വർഷം കഴിക്കാതിരിക്കാന്ന് ഞങ്ങള് കഴിയുന്നത് ഞങ്ങൾ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ എനിക്കൊരു 700 വാഴയുണ്ട് സ്വന്തമായിട്ട്. എൻ്റെ ആശുപത്രിയിലുള്ള ആളുകൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന പഴമാണ് കൊടുക്കുന്നത്. രണ്ടാമത് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഗുണ്ടൽപേട്ടയിൽ ഞങ്ങൾക്കൊരു 14 ഏക്കർ സ്ഥലമുണ്ട്. എൻ്റെ സ്വന്തമല്ല, ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ഒരുമിച്ച് കൃഷി ചെയ്യുന്നതാണ്. ഗ്രൂപ്പാണ്. അവിടുന്ന് ഞങ്ങൾക്ക് പച്ചക്കറി വരും. എല്ലാ വെള്ളിയാഴ്ചയും വരും. എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ അവിടെ ഒരു ചന്ത നടത്തും. പബ്ലിക് വന്ന് സാധനം വാങ്ങിച്ച് പോവുകയും ചെയ്യും. അല്ല ജൈവ കൃഷി പ്രചാര ജൈവ ഉൽപ്പന്നങ്ങളെ പ്രചരണം നടത്തിയ താങ്കൾ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളിനെ കിട്ടും അതോ സാധനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? അല്ല ജൈവ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നിലവിലുള്ള മാർക്കറ്റിനെ പ്രതിരോധിക്കാതെ ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയൊക്കെ തന്നെ നമ്മളിപ്പോൾ നമ്മളുടെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധ പുലർത്തുമ്പോൾ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മൾക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിൽ വളരെ മലിനമായ ഒരു ജീവിത സാഹചര്യമാണ് നമ്മൾക്കുള്ളത്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാലുള്ള കാർബൺ ആയാലും നമ്മളുടെ ഓടകളായാലും നമ്മളുടെ നിലവിലെ നഗരങ്ങളുടെ രീതികളായാലും എല്ലാം ഭയങ്കര അപകടം പിടിച്ച രീതിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിലൊക്കെ നമുക്ക് എത്രത്തോളം ഇടപെടാൻ പറ്റും എന്നുള്ളത് കാര്യത്തിൽ വളരെ പരിമിതമായി നമുക്ക് ഇതിലൊക്കെ ഇടപെടാൻ പറ്റുള്ളൂ. ആകെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു രംഗമാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുന്നത് നേരത്തെ രാധാകൃഷ്ണൻ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരേ വഴിയിലൂടെ യാത്ര ചെയ്ത ആളുകളാണ്. അപ്പോൾ അത് കഴിയുന്നത്രയും നമ്മൾ എന്താ പറയുക രാസവളവും കീടനാശിനി ഇല്ലാത്ത പച്ചക്കറി ചെയ്യുക. ഇനി അങ്ങനെ ഒരു പച്ചക്കറി കിട്ടാത്ത പക്ഷം എൻ്റെ അഭിപ്രായം ഒന്നും തിന്നാതിരിക്കുന്നതാവും. അങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ അല്ല കേരള നമ്മളെ തേങ്ങ പറഞ്ഞാല് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആത്മഹത്യേനേക്കാൾ നല്ലത് ഈ പറഞ്ഞ മാതിരി തേങ്ങാസ്വാമി അദ്ദേഹം ഉപവസിച്ചാണ് മരിച്ചത്. അതെ, ഭക്ഷണം ഈ ഭക്ഷണം കഴിച്ച് ആശുപത്രിയിൽ കിടന്നിൽ ദുരന്ത മരണം മരിക്കുന്നേക്കാൾ നല്ലത് ഭക്ഷണം കഴിക്കാതെ ഉപവാസം അനുഷ്ഠിച്ചും സ്വയം മരിക്കുന്നതാണ്. തേങ്ങ നല്ല സാധനമാണ്, നമുക്ക് ഇത്ര കഷ്ടപ്പാടൊന്നുമില്ല. നമ്മളെ നാട്ടില് ഈ പച്ചക്കറി ഒക്കെ ഉണ്ടാവും. നമ്മളെ നാട്ടില് എല്ലാ പച്ചക്കറിയും എല്ലാ പഴവും ആകെ 2 പഴ പ്രധാനമായിട്ടും ഉണ്ടാവാതിരിക്കുക. ഒന്ന് ആപ്പിളും ഒന്ന് ഈ ഈത്തപ്പഴവും. കാരണം കൂടിയ ചൂടിലെ ഈത്തപ്പഴം ഉണ്ടാവുള്ളൂ. നല്ല നല്ല തണുപ്പിലാണ് ആപ്പിളും ഉണ്ടാവും. ബാക്കി മിക്കവാറും പഴങ്ങൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് എന്താ ഉണ്ടാക്കിയ അല്ല, നമ്മുടെ ഒരുപാട് ജൈവ വൈവിധ്യങ്ങൾ ഇവിടെ തന്നെ നഷ്ടപ്പെട്ടു. അതെ, നമ്മൾ ഇനി അത് ചെയ്താൽ മതി. നമ്മൾ ഈ തമിഴിനെ കുറ്റം പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് ചെയ്യാം. വീട്ടില് എല്ലാവരും ചെടിച്ചട്ടി വെച്ചിട്ടുണ്ടല്ലോ. അല്ല, നമുക്ക് ചെടിച്ചട്ടി വെച്ചിട്ടുണ്ടല്ലോ. എന്താ ചെടിയിലുള്ളത്? റോസാപ്പൂവ പറിച്ച ആ റോസ പറിച്ച അതിന്റെ പകരം ഒരു വെണ്ടക്കുരു നട്ടു നോക്കും. അതിലുണ്ടാവും വെണ്ട ഉണ്ടാവും, മുളക് തട്ടു നോക്കൂ, എല്ലാം ഉണ്ടാവും. ഉണ്ടാവില്ല എന്നുള്ളത് വെറുതെ പറയുന്നതാണ്. ഈ റോസ് ഉണ്ടാവുമെങ്കിൽ വെണ്ടയും ഉണ്ടാവും. ഇത് നമ്മളെ പണക്കാരനായി എന്നുള്ളൊരു ധാരണ, പണം ഉണ്ട ആളാണെന്ന് കാണിക്കണമെങ്കിൽ വീടിന്റെ മുറ്റത്ത് കുറെ ചെടി ഉണ്ടാവണം എന്നുള്ളൊരു ധാരണ പണ്ടേ സിനിമാക്കാരുണ്ടാക്കിയിട്ടുണ്ട്. ജ്യോസ് പ്രകാശനൊക്കെ അങ്ങനെയാണ് കാണിക്കുക. മുതലാളിയായിട്ട് കാണിക്കുമ്പോൾ ഭാര്യ ഇങ്ങനെ ചെടിത്തോട്ടത്തിൽ ചെടിയിലെ പൂ അല്ല പുഴുവിനെ
എടുക്കുന്നതും ചെടി കത്രി കൊണ്ട് വെട്ടുന്നതൊക്കെയാണ് കാണിച്ചിരുന്നത്. അങ്ങനെ നമ്മളെ മനസ്സിലും അങ്ങനെ ആയി, നാളെ ഞാനൊരു പണക്കാരനാവണമെന്നും ആയിക്കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തിൽ പൂന്തോട്ടാണ് വേണ്ടെന്നും. അത് മാറ്റിയിട്ട് തിന്നാനുള്ള പച്ചക്കറി ആ ചെടിച്ചട്ടിയിൽ ഉണ്ടാക്കിയാൽ തന്നെ ഒരു പരിധിവരെ കേരളത്തിൽ ഈ പ്രശ്നം തീരും. അതല്ലാതെ തമിഴിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്താണുള്ളത്? നമുക്ക് നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ലെങ്കിൽ പിന്നെ നോക്കാം. പപ്പായ എവിടെ കൊണ്ടിട്ടാലും ഉണ്ടാവും, നനയ്ക്കേണ്ട ആവശ്യമില്ല, വെള്ളം നനയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. വേറെ കഴിച്ചിട്ടെ, ഇപ്പൊ വെളിയിൽ നിന്ന് ഒരുപാട് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം പപ്പായ. ഒരു വികാരവും ഇല്ല അതിന്, ഒരു വികാരവും ഇല്ല. ഇപ്പൊ റെഡ് ലേഡി എന്നൊക്കെ പറഞ്ഞു വരുന്ന നല്ല ഭംഗിയുണ്ട്, ചുവന്ന നിറം, നല്ല മാംസം വീട്ടിലെ കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ അത് വായിൽ വെച്ചാൽ പപ്പായുടേതായ ഒരു വികാരവും ഇല്ല. അതേ സ്ഥാനത്ത് നാടൻ പപ്പായക്ക് നല്ല രുചി ഉണ്ടായിരിക്കും. അല്ല, അത് അത് ആ പപ്പായുടെ ഗുണവും ഇല്ലെന്നാണ്. ഗുണമുണ്ടായിരിക്കില്ല, ഇല്ല. ഹൈബ്രിഡുകൾക്കൊക്കെ അങ്ങനെ വ്യത്യാസമുണ്ട്, ഗുണം കുറയും, വയറ് നിറയ്ക്കാൻ പറ്റും. ഹരിത വിപ്ലവം കൊണ്ട് സംഭവിച്ചത് അത് തന്നെയാണ്, വയറ് നിറയ്ക്കാൻ കഴിയും. അത് കാരണം എന്താ വെച്ചാല് അത് അന്ന് അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയ ഹരിത വിപ്ലവത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചതും ഇപ്പൊ അതല്ലാണ്ടായതും വയറൊന്നല്ല. സത്യത്തിൽ രോഗം ഉണ്ടാക്കിയല്ലോ, ഒരുപാട് സംഭാവന ചെയ്ത ഒരു മഹാമനുഷ്യാണ്. അതുണ്ട് സ്വാമിനാഥൻ, അതിലുണ്ട്. കാരണം അങ്ങനെ കാര്യമുണ്ട്, അതാണ്. അല്ല, ഇങ്ങനൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ അപവാദമായിട്ട് മോഹൻജി തിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അപവാദം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഇത്തിരി ഷുഗർ കൂടിയാൽ ഞാൻ അപ്പൊ തന്നെ നിയന്ത്രിക്കുമെന്ന്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ജീവിക്കുന്ന, ചിട്ടയോടെ ജീവിക്കുന്ന ആളാണ്. അതെ, നിയന്ത്രിച്ച് ജീവിക്കുന്ന ആളാണ് അദ്ദേഹം. പറഞ്ഞപ്പോ പെരുന്നാൾ ഓണമോ മറ്റോ വന്നാൽ അലോപതി മരുന്ന് വേണമെന്നല്ല, ജീവിതം നിയന്ത്രിക്കും അദ്ദേഹം. നിയന്ത്രണമായിട്ടുള്ള വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഇന്ന രീതിയിൽ പോകണം എന്ന് പറയുന്ന അതിനെതിരാണ് ഞാൻ. മറിച്ച് സ്വതന്ത്രമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഒരുപാടായതുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടി നിർബന്ധിതരായിരിക്കുന്നു. ഈ ചർച്ച അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ, പക്ഷെ ഒരു കാര്യവും സത്യമാണ്, എന്താ ജീവിത ക്രമത്തിൽ മനുഷ്യൻ വളരെയധികം പാലിക്കപ്പെടേണ്ടതാണ്. ജീവിതക്രമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ച തരത്തിലല്ല, സ്വന്തം ജീവിതത്തെ നിർണയിക്കാനുള്ള അധികാരം മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. അത് ഒരു അപ്പോത്തിക്കരി നിർണയിക്കുന്നതിലല്ല, സ്വയം നിർണയിക്കാം. അത് നമ്മുടെ ഒരു ഇതാണ്. പിന്നെ രണ്ട്, ഗാന്ധിജി ആത്മാന്വേഷണം നടത്തി അവസാന സത്യത്തിൽ എത്തിയില്ല എന്നാണ് പറയുന്നത്. സത്യത്തിലെത്തിയാൽ പിന്നെ അമരത്വം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന പദവിയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നമ്മുടെ നിരന്തരമായ പരീക്ഷണങ്ങൾ, ഓരോ അന്വേഷണങ്ങൾ, ഓരോ വേദിയിലെന്ന പോലെ ആരോഗ്യ രംഗത്തും ഉണ്ടാകട്ടെ, ആ ഇതിനു വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് എല്ലാവരും കൂടി പ്രയത്നിക്കേണ്ടത് ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടി ആവശ്യമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത വിശിഷ്ടരായിട്ടുള്ള ഗാന്ധി പ്രകൃതി ചികിത്സാലയത്തിലെ ഡോക്ടർ രാധാകൃഷ്ണൻ, അത് നല്ല എഴുത്തുകാരനാണ്, മാതൃഭൂമി ആരോഗ്യ മാസികയിൽ സ്ഥിരമായി എഴുതാറുണ്ട്, വായിക്കാറുണ്ട്. അരാജക ജീവിതത്തിനെ സ്വാഗതം ചെയ്യുന്നത് വീണ്ടും ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് മോഹൻജി തിരൂര്, ജൈവ പ്രചാരകനും സാമൂഹ്യ പ്രവർത്തകനുമായ സുന്ദർരാജ്, പ്രസിദ്ധ ന്യൂറോ സർജൻ, ടെലിഫോണിലുണ്ടായിരുന്ന EMS ഹോസ്പിറ്റലിലെ ഡോക്ടർ മോയിനുൽ ഹക്ക്, MES മെഡിക്കൽ കോളേജ് MD ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ഫിറോസ്, എല്ലാവരും വലിയ തർക്കങ്ങളില്ലാതെ ഒരു ചർച്ച കടന്നുപോയി എന്നുള്ള ഒരു കുറവ് ഇത് അല്ലെങ്കിൽ ഒരു നേട്ടം ഇതിനുണ്ടായി എന്നത് ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വീണ്ടും അടുത്ത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നമസ്കാരം.